tasmai Sri Gurave Namah. Om Namo Narayanaya. Om Namah Shivaya. Om Namo Bhagavate Vasudevaya. Om Shri Mahadevyai Namah. Hari Om Tat Sat Shri Gurubhyo Namah. Namaste. Ramayana Masatya. Yeru Kshetra Sannidhiyil Vechu ഭക്തന്മാരായ സജ്ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും കാണുവാൻ സാധിച്ചത് എൻ്റെ പൂർവ്വജന്മ പുണ്യമായി ഞാൻ കരുതുന്നു. നമ്മൾ പ്രത്യേകിച്ച് വിഷയമൊന്നും തന്നിട്ടില്ലാന്ന് തോന്നുന്നു, വിഷയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാമായണത്തിലെ ചില തത്വങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇപ്പോഴ രാമായണത്തിലെ ചില തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം എന്തിനാണ് രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. രാമായണം, മഹാഭാരതം, നമ്മുടെ പുരാണങ്ങൾ, ഇതൊക്കെ എന്തിനാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? വേദങ്ങളിലുള്ള അതേ തത്വങ്ങളാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്നത്. എന്നാലും വേദങ്ങൾ മാത്രം മതിയല്ലോ. എന്തിനാണ് ഇതിഹാസങ്ങൾ, എന്തിനാണ് പുരാണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ വേദങ്ങളിലുള്ളത് തത്വങ്ങൾ മാത്രമാണ്. തത്വങ്ങൾ മാത്രം പറയുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് എന്തുണ്ടാവും? പെട്ടെന്ന് മടുക്കും. തത്വങ്ങൾ മാത്രം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്തിഷ്ടമാണ്? കഥ ഇഷ്ടമാണ്. എല്ലാവർക്കും കഥ വളരെ ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എന്തിഷ്ടമാണ്? കഥ ഇഷ്ടമാണ്. അപ്പോൾ കഥയുടെ മേമ്പോട് ചേർത്തുകൊണ്ട് തത്വങ്ങൾ അവതരിപ്പിക്കാനാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഇതിഹാസങ്ങളെയും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നത് പുരാണങ്ങളിൽ കഥയുടെ അംശം കുറച്ചുകൂടി കൂടുതലാണ്. അതിശയോക്തി അല്ലെങ്കിൽ കഥ എന്ന് പറയുന്ന സാധനം പുരാണങ്ങളിൽ അല്പം കൂടുതലാണ് ഇതിഹാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഇതാണ് വ്യത്യാസം. പക്ഷേ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ കഥ മാത്രം ശ്രദ്ധിക്കും. കഥ വളരെ ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും, മനഃപ്പാഠാക്കും. നമുക്കെല്ലാവർക്കും കഥയറിയാം. പക്ഷേ ആ കഥയിലൂടെ നൽകുന്ന തത്വം നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കില്ല. അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. രാമായണത്തിലെ ആദ്യാവസാനം വരെയുള്ള കഥ നമുക്കറിയാം. ശ്രീരാമചന്ദ്രൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ നമുക്കറിയാം. പക്ഷേ ആ ഒരു യാത്രയിൽ രാമായണത്തിൽ നൽകുന്ന തത്വങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് കാര്യം മാത്രമാണ്, കാരണം ശ്രദ്ധിക്കില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്, എന്താ? അത് ഗ്ലാസ് കമഴ്ത്തി വെക്കുക, എന്നിട്ട് ഗംഭീരമായിട്ട് ഉള്ളൊഴിക്കുക, എന്നിട്ടൊരു ചോദ്യം, എന്താ അത്? ഗ്ലാസ് എന്താണെന്നറിയാത്തത്, ഗ്ലാസ് കമഴ്ത്തി വെക്കും, എന്നിട്ട് വെള്ളം ഒഴിക്കും, എന്നിട്ട് ചോദിക്കും ഗ്ലാസ് എന്താണെന്നറിയാത്തത്. വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണോ? അല്ല, വെള്ളം നിങ്ങൾ ഗംഭീരമായിട്ട് ഒഴിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഗ്ലാസ് എന്നറിയാത്തത്? കമഴ്ത്തി വെച്ചത് കൊണ്ടാണ്, നേരെ വെക്കുക. അപ്പോൾ രാമായണം പഠിക്കുമ്പോൾ, രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ചില ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. എന്താ അത്? രാമൻ ആ ചെയ്തത് ശരിയല്ല, ഈ ചെയ്തത് ശരിയല്ല, ശ്രീരാമചന്ദ്രൻ സീതാദേവി ഉപേക്ഷിച്ചത് ശരിയല്ല, ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ രാമൻ അമ്പയെ പരാജയമാണ് നമ്മൾ ആദ്യം മനസ്സിൽ വിധി എഴുതും. പിന്നെ ആ ഒരു ധാരണയെ ശരിവെക്കാനുള്ള, അതിനെ സാധൂകരിക്കാനുള്ള വായനയാണ്. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ശ്രീരാമചന്ദ്രൻ്റെ കുറ്റങ്ങൾ മാത്രമായിരിക്കും, കുറ്റികൾ മാത്രമായിരിക്കും. അതാണ് നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ആദ്യം തന്നെ ചില ധാരണകൾ മനസ്സിൽ വെക്കുകയാണ്, എന്നിട്ടാണ് വായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രാമായണം പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളുടേതായിട്ടുള്ള രാമായണം എഴുതുകയാണ്. നമ്മൾ തന്നെ എഴുത്തച്ഛനും വാൽമീകിയൊക്കെ ആയി മാറുകയാണ്. നമുക്ക് വേണ്ട ഒരു രാമായണം നമ്മൾ തന്നെ എഴുതുകയാണ്. അതല്ല എന്താ രാമായണ പഠനം, അതല്ല ശരിയായ രാമായണ പഠനം. അപ്പോൾ ഏത് കാര്യം പഠിക്കുമ്പോഴായിക്കൊള്ളട്ടെ, രാമായണമായിക്കൊള്ളട്ടെ, മഹാഭാരതമായിക്കൊള്ളട്ടെ, വേദങ്ങളായിക്കൊള്ളട്ടെ, ഉപനിഷത്തുക്കളായിക്കൊള്ളട്ടെ, ഏത് കാര്യമായിക്കൊള്ളട്ടെ, പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? മനസ്സ് തുറന്നു വെച്ച് പഠിക്കുക. മനസ്സെന്ത് ചെയ്യുക? തുറന്നു വെച്ചതിന് ശേഷം മാത്രം പഠിക്കുക. ഒരു ധാരണയും പാടില്ല. തുറന്ന മനസ്സോടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കാനാവും രാമായണം എന്താണ് എന്നോട് പറയുന്നത്, എന്താണ് രാമായണം എന്നോട് പറയുന്നത്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് രാമായണ പാരായണം. കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ പാരായണം നടത്തുന്നത്.
Sri Rama nama jaban ada tuh nggak oke, entah ane Ramayana, inno udah parah ini tuh nggak kana, kelakana, hariya. Percaya paling perih, nama lada aja ini tuh, nama dari Ramayana, Parayana, manusia seperti cuma di, kerkada masa marim pergi le, mudi dalam hari le, itu mungkin lada tadi le putih putih cikar tuh nggak ada, saatnya entah ada Ramayana, mudi waktu, aja tuh paling hari. Ini gempira itu lama ini ane, beti baca bola lama ini. Ada tuh nggak nama ini manusia awi dia awa, ikut nama ini manusia awi dia, untuk iya awa, aja putih nggak tuh, aja tuh. Kerkadaan kerjanya kerjanya, nama anak baraya anak kerjanya, adun kerjanya gempira itu kerjanya, kan dapat dicoba, belum dapat dicoba, kan orang pasti. Ayah anak suri nama sendiri. Mereka baru saja mengadili orang ayah yang perbahasan anggul kertas baru mahari anak ramen, itu orang manusia kan ambil. Percaya korcu budi swigariya mah itu lah, utaram baca mati ni nalgan nada, upanishatana. Orang nalgiri raja apa, ajam prajagal kana bunikari nalgan nada. Perjalanan orang perthana raja ini cuma perthana pada gaya yang kudumba jiwanya. Perjalanan peribadi kami. Perayaan ini Sri Rama sendiri mau berani beri wakkan. Perayaan yang akan bersambat itu adalah. Adalah Kshatriya nama di Shrestamam Dharmam perjalanan peribadi kami. Kshatriya nama di Shrestamam Dharmam perjalanan peribadi kami. Kshatriya ini Shrestamaya Dharma yang berani adalah kudumba peribadi. Adalah bini adalah perjalanan peribadi kami. Wajib ini beri um. Yatha na paribali yed raja kshipram nasyati vai praja. Itu berarti nanti yatha na paribali yed raja kshipram nasyati vai praja. Ibadi anu raja kan mar tanggal itu praja kalle samritchi kata itu paribali kata itu, amade praja kalle nasyicu bumi. Pada sresna itu pernadi kali ini juga praja kalle manusia langgeng itu samshio dengkila, atau hati mudah dapat. Adine bandi sila dewi ini juga mati parpi kiam, upeksi kini ya. Nama la, leh kita mai terjadi zaman ini. Nama kita ni beribu sahaja, tapi leh kita beribu wakti, wakti kan yang jelah. Nama la, anda juga. Ejo mai itu, adine pertama setelah itu wakti kan. Surya macam mana? Sida Dewi wakti kan tu anda pergi berada. Awalnya sahaja pertama, hari itu kuda yang naik itu tu Lakshmana yang kuda terni yang naik itu. Sida Dewi wakti kan anda naik itu yang jelah. Lakshmana yang kuda ikan anda naik itu jelah. Dewi orang berani amat, orang ni pergi kalah berani amat. Dewi senang sekali orang ni pergi. Adik tu sahaja nadi yang. Apa dah mesti pernah? Kadang-kadang ada juga orang yang kita mahu berita mati. Ribuan orang yang lalai kadang, Dewi urik kali tu dicuci lagi. Percaya untuk orang tua ini kita asrama beri cerita tentang ni orang tu jangan nak. Aduh, Lakshmana ni bodoh tak ni? Apa ni cuci? Sita Dewi urik si kanan dan lain yang kita Dewi urut berani mati Dewi agi pergi kau. Sariu nanti kita orang mukti pernah mati. Aduh, ini kita kahatri mahu berani mati. Aduh, mana cuci ni ni? Bantmi kita asrama beri cerita tentang ni orang tu jangan nak. Kadang-kadang beri anak orang Lakshmana ni orang. Ini ni anginnya berani ada. Walaupun kita mana, putih kondo boleh kulum. Ini ada juga cerita. Apa ada ubi ecik kita nak kembali? Apa ni? Nampaknya manusia yang kum Sri Rama Chandran adalah faranah di garis. Kita nampaknya norile noru maru kuda. Percaya Sri Rama Chandran adalah farta abin. Watak pujing bodukan di beri mata. Nampaknya cinta. Untuk cinti cunok ya. Itu perjuangan segala kita ini adalah samshian. Nada kanda perih tiri kumir. Todi maju pering. Dewi peti. Ayo pering. Todi maju apa wadang pering. Dewi peti apa wadang beri, nado Dewi gelkan ada yang, atau Dewi kesambrosan dah tu. Nama la peti apa wadang beri, mana nampak sambrosan dah ya? Enne peti apa wadang beri, mana jangan kertu nuku. Enne peti apa wadang beri, rendu bintik kertu rendu kuwa. Nama la jindi kuil ya. Anja sukai kuwa, enne peti, nihal la peti apa wadang beri, mana? Atau nama la dengannya gelkan beri, nampak anja sukai kuwa ya. Urikilu munda bilah. Pada Dewi yang Dewi udah putra ini mari, madam ni jengi jengi, peti itu mari tarat tidak, batik. Apa rendu jengi? Kurucu bodi surat cinta tu nggak lah. Sandosha mandakan dari istana itu Dewi Maju Parti kan? Atau dalam wajib kita asrama? Abad teh, wihedam, nama jabam, kroma ini khatakenggalah Dewi udah manusia sandosha pikun, atau tanjat putran maire guna kerja maire lagi diila swathi nikum perawan ada. Apade Dewi dahnya perawan udah pergi nanda, nama la denda karya ni tulis boleh sami itu ribad muni maire da kuda, Krishnan maire da kuda pergi nanda. Amin itu patni mari mai itu jangan sambadhi cerita. Apa yang awal ni faham? Ini manusia swathi swathi ni cerita cerita mana? Amin itu tharmika mai itu lah awal sambadhi tidak. Awal itu wedam nama jepam upasana kudengi kari yang ada ini balaji athika mada tidak swathi ni cerita. Ini kini madu boleh wasikan agak ramuan. Dewi turut menolak dewasa perayaan faham? Ini ke asrama berisi itu umur budi wasikan. Apa itu Dewi agak ramuan swathi cerita itu Dewi surat cerita mai mati setelah tega mati parpi kini jadi. Jadi, sami yang dengannya, dua kali yang berjaya. Berucap juga dengannya, keluar di sahaja tapi tidak pinjol. Jadi, kira.
പക്ഷേ ഭഗവാൻ എന്ത് ചെയ്യുന്നു, സീതാദേവിയുടെയും പുത്രന്മാരുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല, മാറ്റിപ്പാപ്പിക്കലാണ്. നമ്മൾ എന്ത് തെറ്റിദ്ധരിച്ചു, ശ്രീരാമചന്ദ്രൻ സീതാദേവി ഉപേക്ഷിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭർത്താവായിട്ട് നമ്മൾ ഭഗവാൻ വിധിയെഴുതി. പക്ഷേ ദേവി അപവാദത്തിൽ നിന്ന് മാറ്റി സുഖകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പാർപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ ഏറ്റവും നല്ല ഭർത്താവാണ്, അതേ സമയം തന്നെ ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യാവസ്ഥകളിലെയും ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ, ധർമ്മങ്ങൾ, അതിൻ്റെ മൂല്യം ഒട്ടും ചോർന്നു പോവാതെ സംരക്ഷിക്കാൻ ഭഗവാൻ ഒരേ സമയം കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുക മര്യാദ പുരുഷോത്തമൻ. അതാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്ന മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി അടുത്ത കഥാപാത്രം സീതാദേവിയാണ്. ആരാ സീതാദേവി? ഇപ്പോഴും നമ്മൾ ചുറ്റും കാണുന്നതൊക്കെയാണെന്ത് സീതാദേവി. നമ്മൾ ചുറ്റും നോക്കുമ്പോഴെന്താ, ഐശ്വര്യങ്ങളാണ്, സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് ജീവിതം, ഇത് തന്നെയാണ് ജീവിതം, ഞാൻ തന്നെയല്ല. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ടെന്നത്, ഞാൻ ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരനാണ്, വന്നാൽ തിരിച്ചു പോവില്ല. പക്ഷെ അങ്ങനെയാണോ? ഇല്ല, നമ്മളെല്ലാവരും വരും പോകും, വീണ്ടും വരും വീണ്ടും പോകും. അപ്പോഴും ജനിക്കും മരിക്കും, വീണ്ടും ജനിക്കും വീണ്ടും മരിക്കും, അങ്ങനെ ചാക്രികമായിട്ട് ഈ ഒരു പ്രക്രിയ നടക്കുകയാണ്. അതിൽ നിന്ന് മുക്തി നേടണം എന്നാണ് പറയുക മോക്ഷം. ആ ഒരു പ്രക്രിയയാണ് പറയുക മോക്ഷം. അവിടെയും നമ്മൾ തിരിച്ചു. എന്താ തിരിച്ചത്? മരിക്കുമ്പോഴെവിടെ നിന്ന് കൊണ്ടുപോകേണ്ട എന്തോ സാധനമാണ് മോക്ഷം. നമ്മളെന്താ വിചാരിച്ചത്? മരിക്കുമ്പോഴേ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട എന്തോ സാധനമാണെന്ത് മോക്ഷം. അങ്ങനെയാണല്ല, മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മോഹക്ഷയം എന്നാണ് പറയുക. ലൗകിക ദുഃഖങ്ങൾ ഇല്ലാതാവും. ഇപ്പോഴും ജീവിത കാലയളവിൽ തന്നെ നേടേണ്ട കാരണം എന്താണ്, കാര്യമാണെന്ത് മോക്ഷം. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളൊരു പേര് വിളിക്കുമ്പോൾ എന്താ, അത് ജീവൻ മുക്തൻ. ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവൻ മുക്തൻ. ജീവിത കാലയളവിൽ തന്നെ എന്ത് നേടിയാള്? മുക്തി നേടിയാള്, മോക്ഷം നേടിയാള്. അതാണ് ജീവൻ മുക്തൻ. അങ്ങനെ മോക്ഷം നേടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർക്കടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത്, രാമനാമം ജപിക്കുന്നത്, ക്ഷേത്രത്തിൽ വരുന്നത്, വഴിപാടുകൾ കഴിപ്പിക്കുന്നത്, ഉപാസന നടത്തുന്നത്, ഉപവാസം നടത്തുന്നത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് ചിന്തിക്കാം. അങ്ങനെ മായ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇതിനപ്പുറം ആരുണ്ട്? ഈശ്വരനുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കുക, നമ്മൾ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ മാറും, അതിനൊക്കെ മാറ്റമുണ്ട്. പണം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, നാളെ അത് ഓരോ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും, ഇന്നലെ മറ്റാരുടെയോ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുക ചക്രം. എന്താ വിളിക്കുക? ചക്രം. ഇപ്പോഴെല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സുഖഭോഗങ്ങളും എന്താണ്? ചക്രമാണ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും, അതിനൊക്കെ എന്തുണ്ട്? മാറ്റമുണ്ട്. ഇനി നമ്മൾ തന്നെ ജനിച്ച പടിയുള്ളത്, നമ്മളെല്ലാവരും ജനിച്ച പടിയെപ്പോഴുള്ളതില്ല, മാറ്റമുണ്ട്. വൻകരകൾ, അതിന് മാറ്റമുണ്ട്. അപ്പോഴും നമ്മൾ ഈ കാണുന്ന എല്ലാത്തിനും എന്തുണ്ട്? മാറ്റമുണ്ട്. മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അതെന്താണ്? ഈശ്വരൻ. ഇപ്പോഴീ മായയ്ക്കും അപ്പുറം ആരുണ്ട്? ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ കാണുവാനാണ് എന്ത് ചെയ്യുന്നത്? അറിയുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാമായണം പഠിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം വരിക, ആരാണ് ഈശ്വരൻ? ചോദ്യം ആരാണ് ഈശ്വരൻ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഏറ്റവും സൂക്ഷ്മവും അതേ സമയം തന്നെ ഏറ്റവും സ്ഥൂലവുമാണെന്ത്? ഈശ്വരൻ. ചൈതന്യം എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരേ സമയം ഏറ്റവും ചെറുതാണ്, അതേ സമയം തന്നെ ഏറ്റവും വലുതാണ്. ചിന്തിക്കാനാകും നമുക്ക്. ഇപ്പോൾ കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു നിർവചനം നൽകുന്നത് കൈവല്യോപനിഷത്താണ്. അതിൽ പറയും, അചിന്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തമൃതം ബ്രഹ്മയോനിയും തമാതിമധ്യാന്തവിഹീനമേകം വിഭുഞ്ചിതാനന്ദം അരൂപമത്ഭുതം. എന്താ പറയുക? അചിന്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തമൃതം ബ്രഹ്മയോനിയും തമാതിമധ്യാന്തവിഹീനമേകം വിഭുഞ്ചിതാനന്ദം അരൂപമത്ഭുതം. ഭഗവാൻ എന്താണ്? അചിന്യനാണ്, അവ്യക്തനാണ്, അനന്തനാണ്, സർവവ്യാപിയാണ്. ഒരു പാത്രം എടുത്ത് അതിനുള്ളിലുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, സർവവ്യാപിയാണ് ആ ചൈതന്യം. അതുകൊണ്ടാണ് നമ്മളൊരു കഥ കേൾക്കും. ആരുടെ കഥയാണ് അത്? പ്രഹ്ലാദൻ്റെ കഥ. എന്താ കഥ? പ്രഹ്ലാദൻ കൂടെയുള്ള അസുരബാലന്മാരെയൊക്കെ വിളിച്ചിരിക്കിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റ. എന്താ നിങ്ങൾ ചെയ്യുന്നത്? മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ്, മിനിമാരെ വധിക്കുകയാണ്, ഹോമങ്ങൾ മുടക്കുകയാണ്, യാഗങ്ങൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അമ്പയെ പരാജയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നൊരു മന്ത്രം എപ്പോഴും ജപിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ജപിച്ചു കൊടുത്തു.
ഇതൊക്കെ കണ്ടുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ ഹിരണ്യകശിപ് കുട്ടിയുടെ അഹമ്മതി അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയെന്ന് വിചാരിച്ചിട്ട് കുട്ടി അടുത്ത് വിളിച്ചിരുത്തി. കയ്യിലൊരു വാളുണ്ട്. കുട്ടി അടുത്ത് വിളിച്ചിരുത്തുമ്പോൾ കയ്യിൽ വെക്കാൻ പറ്റിയ സാധനമാണ് വാള് കയ്യിലുണ്ട്. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, നീ ആരുടെ ബലത്തിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നീ കണ്ട തോന്നിയവാസങ്ങളൊക്കെ ആരുടെ ബലത്തിലാണ് കാണിച്ചു കൂട്ടുന്നത്? കുട്ടി പറഞ്ഞു, ഞാൻ ഒരാളുടെ ബലത്തിലാണ് കാണിച്ചു കൂട്ടുന്നത്, അത് നാരായണനാണ്. നാരായണന്റെ ബലത്തിലാണ് ഞാൻ ഈ കാണുന്നതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോഴ് ഹിരണ്യകശിപു പറഞ്ഞു, നാരായണൻ എന്ന് പറയുന്ന ഒരാളില്ല, അങ്ങനെ ആളില്ല, നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യാം? ഓം ഹിരണ്യായ നമ എന്ന് ഭജിച്ചോളാം പറഞ്ഞു. കുട്ടി എന്ത് ചെയ്തു? ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന് ജപിച്ചു കൊടുത്തു. അപ്പോഴ് ഹിരണ്യകശിപു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ നാരായണൻ എവിടെയുള്ളത്? നീ പറയുന്നു നാരായണനുണ്ട്, നാരായണന്റെ ബലത്തിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഈ നാരായണൻ എവിടെയുള്ളത്? അപ്പോഴും കുട്ടി പറഞ്ഞു, സർവവ്യാപിയാണ് ആ ചൈതന്യം. നമ്മൾ ഭഗവാനെ വിഷ്ണു എന്ന് വിളിക്കും. എന്താ അത്? വ്യാപനോതി ഇതി വിഷ്ണു. എന്താ വിളിക്കുക? വ്യാപനോതി ഇതി വിഷ്ണു, വ്യാപിച്ച് കിടക്കുന്നത് എന്തോ അതാണ് വിഷ്ണു. ഇപ്പോഴും സർവവ്യാപിയാണ് ആ ചൈതന്യം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹിരണ്യകശിപുവിന്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, ആ തോണിലുണ്ടോ അങ്ങേര്? എന്താ ചോദിച്ചത്? ആ തോണിലുണ്ടോ അങ്ങേര്? കുട്ടി ഒന്നും ചിന്തിക്കാതെ ഒന്നും പറയാതെ നേരെ തൂണിൽ നേരെ തിരിഞ്ഞു നിന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് ഭജിച്ചു, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഇപ്പോൾ ഹിരണ്യകശിപു കയ്യിലുള്ള വാളുകൊണ്ട് തൂണിന് അടുത്ത് വിട്ടു കൊടുത്തു. തൂണിൽ ഭഗവാനില്ല. അടുത്ത തൂണിൽ വെട്ടി, അവിടെയും ഭഗവാനില്ല. അവസാനം ഒരു തൂണിൽ നിന്ന് ആര് വന്നു എന്നാ പറയാ? നരസിംഹമൂർത്തി വന്നു എന്നാ പറയാ. അപ്പോഴും നമ്മൾ എന്ത് പഠിച്ചു? തൂണിൽ ഭഗവാനുണ്ട്, ആരും ചെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? തൂണ് വെട്ടാൻ പാടില്ല. അങ്ങനെയാണ് അല്ല സർവവ്യാപിയാണെന്ന് ആ ചൈതന്യം. ആ ചൈതന്യം എന്താ? സർവവ്യാപിയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഗാനം കേൾക്കാറുണ്ട്, എന്താ? അത് തൂണിലും തുരുമ്പിലും ആരിപ്പോ എന്നാ പറയാ? ദൈവമിരിപ്പു എന്നാ പറയാ. സർവവ്യാപിയാണെന്ന് ആ ചൈതന്യം. ഇപ്പോഴും സ്വയംഭൂവാണ് ആ ചൈതന്യം. എന്തില്ല? അതിന് ആദ്യമില്ല, അന്തവുമില്ല. ആദ്യവും അന്തവുമില്ലാത്ത ആ ചൈതന്യം, സർവവ്യാപിയായിട്ടുള്ള ആ ചൈതന്യം നമ്മുടെ ചിത്തത്തെ ആനന്ദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കഴിയുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് എന്തുള്ളത്? ആ ചൈതന്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചൈതന്യത്തെ ഒരു പേര് വിളിക്കുമ്പോൾ എന്താ അത്? ചിതാനന്ദൻ. എന്താ വിളിക്കുക? ചിതാനന്ദൻ. എന്താ അതിൻ്റെ അർത്ഥം? ചിത്തത്തെ ആനന്ദിപ്പിക്കുന്നവനാരോ അവനാണ് ചിതാനന്ദൻ. ആധ്യാത്മിക ശാസ്ത്രത്തിൽ നമ്മളെല്ലാവരെയും പുരുഷൻ എന്നാണ് വിളിക്കുക. എല്ലാവരും എന്താ വിളിക്കുക? പുരുഷൻ എന്നാണ് വിളിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? പുരത്തിൽ ശയിക്കുന്നവനാരോ അവനാണ് പുരുഷൻ. പുരത്തിൽ ശയിക്കുന്നവനാരോ അവനാണ് പുരുഷൻ. ഇപ്പോൾ നവദ്വാരങ്ങളോടുകൂടിയ ഈ ശരീരത്തിനുള്ളിൽ ശയിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ വിളിക്കുക പുരുഷൻ, ഈശ്വരൻ, ഭഗവാൻ. ഇപ്പോഴാ ചൈതന്യത്തെ അറിയാനാണ് എന്ത് ചെയ്യുന്നത്? രാമായണം പഠിക്കുന്നത്. ഇപ്പോഴെങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്നാലും നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയാൻ, ഭക്തിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാമായണം പഠിക്കുന്നത്. നമ്മളെന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഉപവാസം. നിരാഹാരം സമം ഉപവാസം. ഇപ്പോൾ ഉപവാസത്തിനുള്ള ഒരു മാർഗം മാത്രമാണ് എന്ത്? നിരാഹാരം. ഇതാണ് ഉപവാസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അടുത്ത് വസിക്കൽ. ഭഗവാന്റെ അടുത്ത് വസിക്കലാണെന്ത്? ഉപവാസം. അതിനു വേണ്ടിയുള്ള മാർഗങ്ങളിൽ ഒന്നാണെന്ത്? വ്രതാനുഷ്ഠാനം, നാമോച്ചാരണം, ധ്യാനം, നിരാഹാരം. ഇതൊക്കെ എന്താണ്? അതിലുള്ള ഒരു മാർഗം മാത്രമാണ്. അല്ലാതെ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല. അവിടെയാണ് ഉപാസന. എന്താ അതിൻ്റെ അർത്ഥം? ഉപാസന, ഭഗവാന്റെ അടുത്ത് ഇരിപ്പിടം നേടാത്ത ഉപാസനം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ശിവന്റെ അടുത്താരാളത്? ശ്രീപരമേശ്വരന്റെ അടുത്താരാളത്? പാർവതീദേവി? മഹാവിഷ്ണുവിന്റെ അടുത്താരാളത്? ലക്ഷ്മീദേവി? ബ്രഹ്മാവിന്റെ അടുത്താരാളത്? ഭാരതീദേവി, സരസ്വതീദേവി? ഇവരാരും ഭക്തന്മാരല്ല, ഭാര്യമാരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു എവിടെയാ ഭക്തനുള്ളത്? ഉപവാസം ഉപാസന എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ അടുത്ത് ഇരിപ്പിടം നേടാനാണ്. ആരാ നേടുക? ഭക്തനാ നേടുക. പക്ഷെ ഇവിടെ എല്ലാവരും എല്ലാ ഇടത്തും നമ്മൾ കാണുക ഭാര്യമാരെയാണ്. ശ്രീ പരമേശ്വരൻ്റെ അടുത്തുള്ളത് പാർവതീദേവിയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക ഭഗവാൻ ഏറ്റവും വലിയ ഭക്താന്ന് പറയുന്നത് പാർവതീദേവിയാണ്. അവിടെയാണ് നമ്മൾ മഹാവാക്യം കാണുക. എന്താ അത്? അഹം ബ്രഹ്മാസ്മി. എന്താ കാണുക? അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ പരമമായ ചൈതന്യത്തിൻ്റെ അംശമാകുന്നു. ഞാൻ ആ പരമമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ അംശമാകുന്നു. ഇത് തന്നെയാണ് ശബരിമലയിലെ 18 പടികൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുക. എന്താ കാണുക? തത്വമസി, തത്വം അസി. 18 പടികൾ നമ്മൾ കയറി ചെല്ലണം. എന്തിനായി 18 പടികൾ കയറുന്നത്? എന്തായി 18 പടികൾ? ഇന്ദ്രിയ ദേശകം 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 10 എണ്ണം. പിന്നെയുള്ളത് അഷ്ടരാഗങ്ങൾ,
കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇതിൻ്റെ കൂടെ ദമ്പ് അസൂയ അഹങ്കാരം അസൂയ എട്ടെണ്ണം പത്തും എട്ടും പതിനെട്ട് ഇവയൊക്കെ നിയന്ത്രിച്ച് മുകളിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക തത് ത്വം അസി ആ ചൈതന്യം നീ ആകുന്നു. അപ്പോഴാണ് 41 ദിവസത്തെ വ്രതമൊക്കെ എന്തിനാണ്? ബാഹ്യമായിട്ടുള്ള ഒരു 18 പടികൾ കയറാനുള്ള ശക്തിക്ക് വേണ്ടിയല്ല, മനസ്സില് ജീവിതത്തില് ഈ 18 പേരെ നിയന്ത്രിക്കാനുള്ള ആത്മബലത്തിനാണ്, മനോബലത്തിനാണ്. എന്ത് 41 ദിവസത്തെ വ്രതം? അപ്പോഴും മനസ്സിലും കൂടി എന്ത് നടക്കണം? യോഗപട്ടാസനത്തിൽ ഇരിക്കുന്ന ആ മൂർത്തിയുടെ ദർശനം മനസ്സിലും നടക്കണം. നമ്മൾ വെറും കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ, മനസ്സിലും എന്ത് വേണം? ആ ഒരു മൂർത്തിയുടെ ആ ഒരു ചൈതന്യത്തിന്റെ ദർശനം നടക്കണം. അപ്പോഴും മനസ്സിൽ ആരെ നിലനിർത്തുക? ശ്രീരാമചന്ദ്രനെ നിലനിർത്തുക. അതാണ് രാമായണത്തിന്റെ ആത്യന്തികമായിട്ടുള്ള തത്വം. മനസ്സിൽ എപ്പോഴും ആരെ നിലനിർത്തുക? ശ്രീരാമചന്ദ്രനെ നിലനിർത്തുക. അതുകൊണ്ടാണ് രാമായണത്തിലുടനീളം രാമനാമോച്ചാരണം നമുക്ക് കാണാം. യുദ്ധകാണ്ഡത്തിന്റെ തുടക്കത്തിൽ പോലും നമ്മൾ കാണുന്നത് നാരായണായ നമോ നാരായണായ നമോ എന്നുള്ള ഭഗവൽ നാമോച്ചാരണമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും യുദ്ധത്തിൽ എന്താ ഭഗവാൻ കാര്യം, യുദ്ധത്തിൽ എന്താ ഭഗവാൻ കാര്യം. നമ്മൾ എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? യുദ്ധം എന്ന് പറയുന്നത് ഒരു കൂട്ടര് കൊല്ലുക, മറ്റേ കൂട്ടർ എന്ത് ചെയ്യുക? മരിക്കുക. ഇതാണ് കൊല്ലലും ചാവലും മാത്രമാണ് യുദ്ധം നമ്മുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ രാമരാവണ യുദ്ധം എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്ന യുദ്ധമല്ല, മനസ്സിൽ നടക്കുന്ന യുദ്ധം, ധർമാധർമ്മ യുദ്ധം. അപ്പോഴ് അങ്ങനെയുള്ള ധർമാധർമ്മ യുദ്ധത്തില് ധർമ്മത്തിന് ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവൽ നാമോച്ചാരണം വേണം. എപ്പോഴെന്ത് ചെയ്യണം? മനസ്സിൽ ശ്രീരാമചന്ദ്രനെ ഉണർത്തണം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആരൊക്കെയുണ്ട്? രാമനുണ്ട്, രാവണനുണ്ട്, രണ്ടുപേരുണ്ട്. എപ്പോഴ് രാമനെ ഉണർത്തുക, രാവണനെ എന്ത് ചെയ്യുക? ഉറങ്ങാൻ വിട്ടോളൂ. രാവണൻ ഉറങ്ങിക്കൊള്ളട്ടെ, രാമൻ എന്ത് ചെയ്യുക? ഉണർത്തുക. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് രണ്ട് വഴി തിരഞ്ഞെടുക്കാം, ധർമ്മത്തിന്റെ വഴിയും തിരഞ്ഞെടുക്കാം, അധർമ്മത്തിന്റെ വഴിയും തിരഞ്ഞെടുക്കാം. രണ്ടും നമ്മുടെ ചോയ്സാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഒരാരും അതിൽ ഇടപെടില്ല. നിങ്ങൾക്ക് ധർമ്മത്തിന്റെ വഴി പോകണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാം, ധർമ്മത്തിൽ തന്നെ പോവാം. ഇനി അധർമ്മത്തിൽ പോകണമെങ്കിൽ അതും ആരും ചോദ്യം ചെയ്യില്ല, നിങ്ങൾക്ക് തന്നെ പോവാം. പക്ഷേ രാമായണം പറയുന്ന ഒരു കാര്യം അവിടെ എന്താ? ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചുള്ളത്. വഴി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണെങ്കിൽ ഫലവും നിങ്ങൾ തന്നെ അനുഭവിച്ചു കൊള്ളുക. അതുകൊണ്ടാണ് പറയുന്നത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയേ വരൂ. എന്താ പറയുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വരും. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമൊക്കെ എന്ത് ചെയ്യും? നിങ്ങളെ തന്നെ അനുഭവിക്കുമ്പോൾ ആരും അനുഭവിക്കില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വഴികൾ, അതിൻ്റെ വാതിലുകളും അലർത്ത് തുറന്നിട്ടുകൊണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് രണ്ടും സ്വീകരിക്കാം, ഏതും സ്വീകരിക്കാം. പക്ഷേ രണ്ടിൻ്റെയും അറ്റത്ത് രണ്ട് വ്യക്തികളാണ്. ധർമ്മത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കാണാം? രാമനെ കാണാം. അധർമ്മത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവണനെ കാണാം. ഇപ്പോഴാരെ കാണണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷെ ഫലവും അനുഭവിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഏത് കർമ്മവും, ജീവിതത്തിലെ ഏത് കർമ്മവും നമുക്ക് എന്ത് തരത്തിൽ ചെയ്യാം? രണ്ട് തരത്തിൽ ചെയ്യാം, ധാർമ്മികമായിട്ടും ചെയ്യാം, അധാർമ്മികമായിട്ടും ചെയ്യാം. ഒരു ഉദാഹരണം, നിങ്ങൾ അമ്പലത്തിൽ അന്നദാനം നടത്തുകയാണ്, ഗംഭീരമായിട്ടുള്ള അന്നദാനം, നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കുന്നു, എന്നിട്ട് എല്ലാവർക്കും ഒരു നേരത്തുള്ള ഭക്ഷണം വളരെ ഗംഭീരമായിട്ട് വളരെ നിറയെ കൊടുക്കുകയാണ്. എന്നിട്ട് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, എൻ്റെ പേര് വണ്ടക്കാക്ഷരത്തിന് ബോർഡാക്കി അടിച്ചു വെച്ചാൽ എനിക്ക് സന്തോഷം. എന്താ പറയുന്നത്? കമ്മിറ്റിക്കാരോട് നമ്മൾ പറയുകയാണ്, അന്നദാനമൊക്കെ നടത്തി എല്ലാവർക്കും സന്തോഷമായി, എന്നിട്ട് നമ്മൾ കമ്മിറ്റിക്കാരോട് പറയുകയാണ്, എൻ്റെ പേര് വണ്ടക്കാക്ഷരത്തിൽ ബോർഡാക്കി അടിച്ചു വെച്ചാൽ എനിക്ക് സന്തോഷം. എന്താ അതിൻ്റെ താല്പര്യം? അന്നദാനത്തിലൂടെ എങ്കിലും നാലാൾ അറിയട്ടെ. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും അധമമായിട്ടുള്ള അധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഈ ഒരു അന്നദാനമാണ്. ഇതേ അന്നദാനം ഇനി ഒരു രണ്ട് പേർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇതേ അന്നദാനം നിങ്ങൾ നടത്തുകയാണ്. എന്താണ് വിചാരിക്കുന്നത്? എനിക്ക് ഈ ഐശ്വര്യങ്ങൾ നൽകിയിട്ടുള്ളത്, ഈ അന്നദാനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പണം നൽകിയിട്ടുള്ളത് ആരാണ്? ഈശ്വരനാണ്. അപ്പോൾ എൻ്റെ സഹജീവികൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകുക എന്നുള്ളത് എൻ്റെ കടമയാണ്, ഞാൻ അതിന് ബാധ്യസ്ഥനാണ് എന്നുള്ള ചിന്തയോടെ, സമർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ ഈ അന്നദാനം നടത്തുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഈ അന്നദാനമാണ്. അപ്പോൾ ഈ അന്നദാനം നിങ്ങൾ രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ വീക്ഷണം മാറുമ്പോൾ ആ ഒരു പ്രവൃത്തി ധാർമ്മികമാവും അധാർമ്മികമാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. പക്ഷേ രാമായണം പറയുന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരുന്നു എന്നേ വരും. ശത്രുഘ്നൻ ശത്രുഘന്താവാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിൽ യുക്തിബോധം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് മെല്ലെ തലകുപ്പിയിട്ട് ചോദിക്കുന്നു, ഉള്ള ശത്രുക്കളെയൊക്കെ കൊന്നെടുക്കുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നല്ല പ്രവണതയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, പുറത്തുള്ള ശത്രുക്കൾ ഇല്ലാതാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലുണ്ടാകുന്ന അധാർമ്മിക ചിന്തകളാകുന്ന ശത്രുക്കൾ ഇല്ലാതാക്കുക, അതാണ് ശത്രുഘ്നൻ.
Tuhanana Sudarshana Chakrathinte avadharanam nammal parayum enta Sudarshana Chakram Sudarshanam ellathil endu nedya nalla darshanam nedya illa karyathinu nalla darshanam nedunnathanu Sudarshanam arivana prakashama ippol anganeyulla arivinte prakashathinte shakti kondu adharmathe illathaakkuka adana shatrukhane ippol nammal aarana Sri Ramachandran ennu alpam manasilakki Sita Dewi ajaran itu manusia laki, Lakshmana ajaran itu manusia laki, Bharatana ajaran itu manusia laki, Shatrughna ajaran itu manusia laki. Ini kathaa sandarbhangal ilekku namukku povaam. Adyam varunnathu Balakanda. Ramayanathinte thudakkathile thanne nammal ishtadevata stuthi kaanum. Sudeerghamayulla stuthiyaanu. Ramanayude stuthikkunnundu. Parameshwarane stuthikkunnundu. Shri Krishna Paramatmavine stuthikkunnundu. Valmiki Muni Shrestane stuthikkunnundu. Vedavyasane stuthikkunnundu. Angane sudeerghamayulla oru stuthiyaanu nammal kaanum. Awalnya itu studi yang kita pelajari untuk kajian mandang apa? Kita dalam kehidupan kita ini perwarti jadi apa? Kita lakukan pelajaran mari, kehidupan kita ini dalam pelajaran kita perlu mengambil bahwa kita ini adalah cahaya yang nyata untuk jaya semerikya. Anginnya anak kita matra kehidupan kita ini awalnya perwarti yang dahulu mulai sedemikian bijinya mari. Tetapi kita lakukan pelajaran mari semerikju untuk jadi perwarti yang dahulu bijinya mari. Kehidupan kita beri pelajaran, perwarti studi itu ada. Mula pelajikan, mana nama lama menurut bawaan, abad Shivan cerita kathaa kathana, utara kami istri angin ialah cerita bahagian lakukan kerana berenam. Samae korau mula nama lama terima bahagian lala kathaa kurudele berenam bahagian lala sparsi kade menurut bawaan. Sri Rama cerita Lakshmana, Bharatanya Shatrughna lakukan jadi kuno. Ibu ada bahaja di ida gula, utara tim jenengal lakukan, abad ada manusia lakukan dalam sambal samrtha kan, tharmika cerita gula guna sambal samrtha kan. Yaman yang na beri arta dan yang mimpi ke nama renji pik ke nama nama. Perihal yang rendah juga tamat ini kat pik ke nama nama dia Sri Rama Chandra ni. Angin yang lagi Yaman ini lila kalau bunda jeneng kalau mulu ni. Senosa ti lara dah. Ia ur samay tana hari beri nanti Vishwam turun beri nanti. Tana Vishwam turun nama la beri dia artham. Vishwam ti dia mulu ni mitra mana dia Vishwam turun. Vishwam ti dia mulu ni mitra. Perih nama dia ajarin mana dia na beri nanti Vishwam ti dia mulu ni mitra ngalah. Nanti abis jendik ya. Ini ke sukham beri nama nama ni. Ini kedukhaan orang dah berada mana mana. Apa yang dah jadi kah? Sukhatim, dukhatim, macam mana jenaka orang tu hilang ada. Jiwitan, firman Allah ke hari nanti nanti Yesus yang nanti nanti. Padahal abis apa yang dia rendah kali nanti segeri cium anda, Bhagawan yang ini yang mai kita, jadi kita, semai kita, studi kita. Anginnya jadi cium anda, Bhagawan yang semai kita, saat juga mai kita khati nanti nanti beranda ajaran mai. Apa yang dia cium? Abar pun cuti malah abar tu cium. Biarkan aku. Kegiatan itu adalah arka betulnya itu, dasaratnya betulnya. Prothaliya itu perwesi kegiatan itu berani untuk jodikan orang kaya yang lainnya. Dalam hari itu prothaliya itu perwesi kelak kegiatan itu berani untuk jodikan orang kaya yang lainnya. Jadi dalam ini akan lagi dalam. Batin anak kita jangan mana kuliah dah buat. Abatin anak kita jangan mana kuliah. Thanawan anak kita jangan mana. Bahagia nak buat. Dari itu nak buat. Dari itu anak kita jangan mana. Thanika nak buat. Untuk jodikan orang kaya yang lainnya. Jadi dalam ini akan ramai anak yang akan lagi. Apa yang kita mesti lakukan pada? Wakilnya beri itu adalah mana agniya. Ajar ini beri wakil agniya mana? Adakah agniya itu pertegas? Adakah ini macam mana? Kesukaan kita adalah beri mana? Serta dekia ramai yang suka kita. Adakah kita beri pasma kita? Apa yang dijaya? Ia agni kaya macam mana beri suka makan ini? Agni kaya nama kita jiwa kita kan ada sekti kuda. Adakah kita wakilnya itu beri dijaya? Serta orang suci cintanya. Mana? Vishwam itu mani na ayat bunda, persoalan orang itu sampai bici. Ini kaitan kaygi orang berkiye pada kaygi yatra mani orang mana. Itu mana dia main katilik pun. Itu orang mesti lakukan. Waktu korang pun berada, sangat tinggi orang. Apa dia Vishwam itu baru tu, ini ke orang tu mana? Yang amawasi tu orang, yang agan nartan dan narko dia nartan ada. Pitrikal ke bundi itu, pitrikal ke bundi itu, yang agan nartan ada. Ini yang agam tada gasu gawu, mari jam dorangnya rancasan mari nasi pikir. Ibaran ni mana, ini yang agat teriksa. Angin itu putra mari ini ke nagiya, mesti orang tu mana. Perlu bersyaratnya perlu makan anak kita. Anak anak kita ada kerana ni, kami na perini ni kau ini musim boleh jadi kerana kami na. Kami na perini na, musim kami macam tu. Dulu beri kami na nalgan kami na. Anggup berandin jodoh jodoh. Enak oke nalgan, ini na adun na kerja oke anggup nalgan. Ini zaman dah nalgan macam ni, kami na nalgan kami na. Kami na perini ni kau ini musim boleh jadi kerana kami. Tapi ada tak ada anda basisten perlu buat nak tu pergi. Wanita itu pun beri anda, ada kerana memang ramai yang beri anda, hari ini ramai manusia ni, ramai yang beri anda, kebenaran ada ramai manusia ni, angin ada rajin, gunung, beri cik beri anda manusia ni, ada ramai punya ada, mana ada yang mana, semua biaya ada, anda syarikat ada, ini mana ada yang mana, ramai
ആയിട്ട് ജനിച്ചിട്ടുള്ളത്? ദേവന്മാര് അർത്ഥികയായ രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം കുറക്കുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പുത്രനായി ജനിച്ചിട്ടുള്ളത് അതേ നാരായണനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുക എന്നാണ്. ഇവിടെ നാടും ഭരിച്ച് കഴിയേണ്ട ആളല്ല ആരായാലും. അതിനുവേണ്ടിയിട്ടുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് ആര് വന്നിട്ടുള്ളത്? വിശ്വാമിത്രൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളെ അവരുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? തൈലിട്ടയച്ചു കൊടുക്കുക. അപ്പോഴും ലക്ഷ്മണനെയും ശ്രീരാമചന്ദ്രനെയും വിശ്വാമിത്രന്റെ കൂടെ അയച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കുക, വസിഷ്ഠൻ എന്ന് പറയുന്ന നല്ല ഒരു ഉപദേശിയെ നമുക്ക് കാണാം. അപ്പോൾ ഉപദേശികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലവരുടെ ഉപദേശം കേട്ടാൽ മതി, പിന്നെ ജീവിതത്തിൽ ഒന്നും കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ചില ഉപദേശികളുടെ ഉപദേശം കേട്ടാലും പിന്നെ ജീവിതത്തിൽ ഒന്നും കേൾക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ഉപദേശങ്ങളുണ്ട്, ചിലരുടെ ഉപദേശമുണ്ട്, നമ്മളെ ധാർമ്മികമായിട്ട് ഉയർത്തുവാനും ഉണർത്തുവാനും സഹായിക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഉപദേശികൾക്ക് നമ്മളെ കൊല്ലുവാനും സാധിക്കും, നമ്മളെ ഉയർത്തുവാനും സാധിക്കും. ഇപ്പോഴും നല്ല ഉപദേശികളെ തിരഞ്ഞെടുക്കുക, ജീവിതത്തിൻ്റെ ഒരു പാഠമാണ്. അങ്ങനെ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വാമിത്രൻ്റെ കൂടെ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും അയക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വിശ്വാമിത്രൻ പറയുകയാണ്, നിങ്ങൾ കുട്ടിയാണ്, നിങ്ങളെന്താണ്? കുട്ടികളാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട്? ദാഹവും വിശപ്പുമുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ നിങ്ങൾക്ക് രണ്ട് മന്ത്രം പറഞ്ഞു തരാം. എന്താ അത്? ബല അതിബലം. അവിടെയാണ് നമ്മുടെ മനസ്സിലെ യുക്തിബോധം എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ ശമിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല തലമുപ്പം. അപ്പോൾ ചോദിക്കും, ദാഹവും വിശപ്പും ഇല്ലാതാക്കാനാകും? രണ്ട് മന്ത്രം കൊണ്ട് ദാഹവും വിശപ്പും ഇല്ലാതാക്കാനാകും? ജീവശാസ്ത്രപരമായിട്ടുള്ള രണ്ട് പ്രതിഭാസങ്ങളാണെന്ത്? ദാഹം വിശപ്പ്. അപ്പം ഇല്ലാതാക്കാനാവില്ല, ഒരു കാരണവശാലും ഇനി ഇല്ലാതാക്കാനാവില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ രണ്ട് മന്ത്രങ്ങൾ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഈ മന്ത്രങ്ങൾ? ഇവിടെ ദാഹം വിശപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ബാഹ്യമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ദാഹവും വിശപ്പും അല്ല, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങളാണത് ഇവിടെ ദാഹം വിശപ്പ് എന്ന് പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. അവയെ തരണം ചെയ്യാൻ ബലം മാത്രം പോരാ, അതിബലം കൂടി വേണം, മനസ്സിൻ്റെ ബലം കൂടി വേണം. അപ്പോൾ കായികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ബലം കൊണ്ട് മാത്രം എന്ത് ചെയ്യാനാവില്ല? നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവൻ്റെ ജീവിത വിജയം സാധ്യമാവില്ല. അതിനെന്തുകൂടി വേണം? മനസ്സിനെ ഉദ്ധരിക്കണം, ഉണർത്തണം. ഇപ്പോൾ മനസ്സിനെ ഉദ്ധരിക്കാനാണ്, ഉണർത്താനാണെന്ത്? നാമജപം, ഉപാസന. നമ്മൾ കൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് നാമജപത്തിലെത്തി. അപ്പോഴ് രാമായണത്തിലെ ഓരോ വരിയും ഓരോ വാക്കും നമ്മളെ പഠിപ്പിക്കുന്നത് നാമജപത്തിൻ്റെ ഭക്തിയുടെ പ്രസക്തിയാണ്. ഓരോ വരിയും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ നാമജപം ഉപാസനയൊക്കെ. ഇത് തന്നെ നമ്മൾ കൊണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കാണണം. അപ്പോഴ് രാമായണത്തിലുള്ള ഓരോ വരിയും നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഭക്തി? എന്താണ് ഭക്തി എന്നാണ്. ഇപ്പോഴെന്താ ഭക്തി? നമ്മൾ ചിന്തിക്കുക, എന്താണ് ഭക്തി? ഇപ്പോഴും ആചാര്യന്മാർ പറയും, വിഭക്തി ഇല്ലാത്തതാണ് ഭക്തി. എന്താ വിഭക്തി? ഞാൻ എൻ്റേത്, അവൻ അവൻ്റേത്, അങ്ങനെയുള്ള ചിന്തകളാണ് വിഭക്തി പ്രത്യയങ്ങൾ. അത് ഇല്ലാതാവുന്ന അവസ്ഥയാണെന്ത്? ഭക്തി. ഇപ്പോഴും ഭക്തിയെ നമുക്ക് പല തരത്തിൽ തരംതിരിക്കാം. ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭക്തിയെ തരംതിരിക്കാം. അപ്പോഴ് ഭക്തിയെ നമ്മൾ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോൾ ഇത്ര ഗുണങ്ങൾ, മൂന്ന് ഗുണങ്ങൾ എല്ലായിടത്തും കാണാം. ഏതിലും നമുക്ക് ഈ മൂന്ന് ഗുണങ്ങൾ കാണാം. ഭക്തിയിലും കാണാം, സാത്വികമായിട്ടുള്ള ഭക്തിയുണ്ട്, രാജസികമായിട്ടുള്ള ഭക്തിയുണ്ട്, താമസികമായിട്ടുള്ള ഭക്തിയുണ്ട്. സാത്വികമായിട്ടുള്ള ഭക്തി നമ്മൾ പറഞ്ഞു, എന്താ അത്? ഭഗവാൻ അനന്യമായിട്ട് ചിന്തിക്കുക, യാതൊരുവിധ ആവശ്യങ്ങളും പറയാതെ, ദുഃഖങ്ങളും പറയാതെ, പ്രശ്നങ്ങളും പറയാതെ അനന്യമായിട്ട് ഭഗവാനെ ചിന്തിക്കുക. സുഖം തന്നാലും ഭഗവാൻ നൽകുന്നതാണ്, ദുഃഖം തന്നാലും ഭഗവാൻ നൽകുന്നതാണ്. അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അവ എന്ത് ചെയ്യുക? രണ്ട് കൈയും മുന്നോട്ട് സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ അനന്യമായിട്ട് ചിന്തിക്കാം. ഉദാഹരണം നമുക്ക് കാണാം, അഗസ്ത്യമുനി, സുതീക്ഷ്ണൻ, മുന്നോട്ട് നമ്മൾ കാണുന്ന കഥാപാത്രം, അത്രിമുനി, ഭരദ്വാജൻ, വാൽമീകി മുനി, അങ്ങനെയുള്ള ഋഷീശ്വരന്മാര് സാത്വികമായിട്ടുള്ള ഭക്തിക്ക് ഉദാഹരണം. രാവണൻ, അയാൾ തപസ് ചെയ്തു, ആര് വന്നില്ല? ബ്രഹ്മദേവൻ വന്നില്ല. അപ്പോൾ ആവശ്യത്തിൽ അധികം തലയുണ്ട്. സാധാരണ നമ്മൾക്ക് ഒരു തലയാണുള്ളത്, അയാൾക്ക് 10 തലയുണ്ട്. അപ്പോൾ രാവണൻ വിചാരിച്ചു, ഈ ആവശ്യത്തിൽ അധികമുള്ള ഈ തലകൾ ഓരോ നഗ്നിയിലേക്ക് ഹോമിച്ചു നോക്കാം, അവസാനം ആര് വരും? ബ്രഹ്മദേവൻ വരും. അങ്ങനെ ഒന്നാമത്തെ തല ഹോമിച്ചു, രണ്ടാമത്തെ തല ഹോമിച്ചു, മൂന്നാമത്തത് ഹോമിച്ചു, 9 ഹോമിച്ചു, അവസാനം ഒരു തലയുണ്ട്. 10 തല ഹോമിക്കാൻ നോക്കുമ്പോഴേ ബ്രഹ്മദേവൻ പറഞ്ഞു, മതി, നിർത്തിക്കൊള്ളു, ഞാൻ വന്നു. ബ്രഹ്മദേവൻ വന്നു, എന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോഴേ രാവണൻ പറഞ്ഞു, അമരത്വം മതി, വേറൊന്നും വേണ്ട. ബ്രഹ്മദേവ, അമരത്വം തന്നാലും ഇതിന് അമരത്വം ലോകം മുഴുവൻ നന്നാക്കാനാണോ അല്ല നശിപ്പിക്കാനാണോ? അപ്പോഴേ ബ്രഹ്മദേവൻ പറഞ്ഞു, ആ പരിപാടി നടക്കില്ല, ആ പരിപാടി എന്ത് ചെയ്യില്ല? നടക്കില്ല. അമരത്വം ഒടിഞ്ഞ് വേറെ എന്തും ചോദിച്ചോളൂ, അതൊക്കെ നല്ല. അപ്പോഴ് രാവണൻ കുറേ ജീവികളുടെ പേര് പറഞ്ഞു, എന്താ? ദേവന്മാര്, അസുരന്മാര്, വന്നകങ്ങള്, ഉരകങ്ങള്, പക്ഷികള്, അങ്ങനെ കുറേ ജീവജാലങ്ങളുടെ പേര് പറഞ്ഞ് ഇവരൊന്നും എന്നെ കൊല്ലരുത്,
Pada nama manusia agama Sri Krishna, nama lor beriyan, lalai, bhavangal itu jaya, uru boleh kanaga. Anggana jiwa itu thamare pici kerjanya lalai, nama kenden dau ni dia, tabu orang. Adalah nama lor petiuk lalai. Abudan nama lor bhakti, nama lor cinti kanada. Tentara bhakti yang jodikam beri, macam lor rajanya lor beri lalai, Ishwara api muka maya prema matri bhakti. Ishwara api muka maya lalai prema matri bhakti. Nama lor bhakti nama lor cinti cokya. Nampak lagi apa yang paling kita lakukan dari orang itu na ra ya na paling kita nak perhati memperhatikan macam tu ra ya na itu beri kita paling kita lakukan dari na ra ya na beri cinta nampak paling kita nak perhati memperhatikan tu ra ya na itu adalah bhakti yang perajaan ini beri bhakti itu disiapkan beri nada vichinna tahila thaja itu nada beri bahagian itu nampak macam tu bahagian itu lekar ni beri kita adanya thaja kita beri nampak ni apa dia nampak bhakti sukati ra ya na Dukhatil ayatu, lahatil ayatu, nashatil ayatu, jayatil ayatu, apa jayatil ayatu mesti jangan, Bhagawan sembunyikan. Aduh, mana ada Sri Nara yang Guru Dewan pergi, mereka lori cerita Bhagawan yang kaya beri kita tu. Mesti jangan beri dia Bhagawan yang kaya beri kita beri dia. Ada karena Bhagawan yang kaya, nama lalu beri cerita ni aja. Nama kita orang pun dah ada sukham berimbang mana kaya beri, dukham berimbang kaya beri. Sukham berimbang nama lalu pergi, ini sukham yang negri ada ni kaya beri mana? Yang perayaan ni cerita ni kita beri ada sukham. Aduh, mana jangan ayah puji kami, bapa puji kami, ayah puji kami. Kami lepari mana tanah puji kami. Sukham berimbang, kami lepari tidak kila, bapa tidak kila. Dukham berimbang, ini dia, nama diri cewa lama. Anda apa niya? Ini korma macam nama apa niya? Saya setotran kalau jodoh no, studi kalau jodoh no, slogan kalau jodoh no, ambil hati lepari niya. Buat ni bobo niya, ambil hati lepari niya. Benda itu, ini ke dukham kalau maatra, bini jangan ayah cinti cewa samaing kalau lama, kalah dia. Ini tanah cinti kami. Apa itu sukham mana ada, dukham mana ada, kami lepari tidak kila, bapa tidak kila. Perlu guru dewan beri, engkau hendak jadi apa? Hendak jadi apa? Bhagawan itu engkau, engkau ada kaya beri pikir. Bhagawan itu hendak jadi apa? Engkau ada kaya beri pikir. Hendak wittiasan, anggernya beri pikir kali ni, ada Bhagawan beri karena misalnya, sukhaman naik kolotai, dukhaman naik kolotai, lehapaman naik kolotai, nashtaman naik kolotai, jeeman naik kolotai, panjajiman naik kolotai, beri apa setiap hendak jadi dia kaya beri dia. Anggernya Bhagawan yang kaya beri pikir, anak anda, dia main nombor, anak jadi apa? Kerakatan masa matra perayaan cinta, nila cinta, ini ada perbahasan itu lada, kami tidak ada kan? Beri baca kan? Kami lada mana lada bawa na? Ini lada beri faham mana tanda gawat tham, nila faham. Jadi tanda gawat tham. Abade nama lada manusia lada yuti bawa tham, bukan dalam bukan lada jodih kum striya batikan lada bapa ni. Striya batikan lada bapa ni, apade nama lada bithiye di anda ada, kami ini asal lada perayaan lada wedang lada berita lada kelakian anda na striya itu tham, ker striya itu tham, kami lada. Percaya apa dia? Nampaknya kita ini bertipu kan? Tanda gawat tham, anda lalu rezeki bahagia, nampaknya kita ini bertipu kan? Entah tu. Hari ini kita perbasaan terlihat, wkti kalau alat kan alam itu boleh anda perayaan ada, jadiu, madamu, wesamu, hasyu, inggamu, unu ada, pini entah tu, tharmu, orang tu dia. Perlu tiga perisa nama wkti asal ni dia, pini ente matri lalu, tharmu tu perlu wkti asal matri lalu, tharmu jinna wkti anak ni le, hati ni disuruh jual pelan betul, tharmu jinna mana betul? Adi nanti sih cerita, panjang betul. Tada lagi dah, tharman jadi dia. A tharman jadi nama lana, apat abang kandu beti. Adi nanti sih cerita, panjang betul. Percaya tada ke entah ni jadi tu, Bhagawan ni ramah bana meter, mari cepat la. Abang entah ini mari, yeksi ayat mari, dewa logat ini kita dicuci boleh na beri. Tada ke yeksi ayat mari, dewa logat ini kita yarno boleh na beri. Percaya adanya artham, tetji jadi nama mandir na, moksha mandir na. Tetji jadi nama anangil boleh mandir na, moksha mandir na. Adi pun dah na, sebenarnya raya na murti. Sri Ramachandra, Hanuman itu pernah diri bahagikan tu, dan tu. Durian jahre itu, bapa ini nama Bhajanal tapi sah loko mukti maafnya itu, nak tu loka angkara atikam. Dan pernah itu beri syarat pergi ama. Durian jahre itu, bapa ini nama Bhajanal tapi sah loko mukti maafnya itu, nak tu loka angkara atikam. Durudan anakin boju, apa ni deh nama yang jebicit anda kira? Ya, bapa engkau ini mukti naikta, sah loko mukti dengan itu, kita cakap itu mukti, nak pergi. Jadi itu tetapi dalam mukti sahaja negaralah, dalam hari itu tetapi dalam mukti sahaja negaralah. Indah ber, sahrupiam, samipiam, sahrupiam, sahiji. Hari itu tetapi dalam mukti makan negaralah. Perihal ini apakah media anda kaybenja mukti, anda kaybenja pada prapti ini beri. Apabila yuris logam paranya berkena, paraya ada paraya menjadi faga mandar. Aduh, nama kita pun begitu. Indah beri itu faktan mana itu, sahaja negaralah. Ninggalan faga mana nama bhajika ini engil. Ninggal kendera ini kitna beri itu kaybenja pada prapti ini kitna. Apabila nama kita Tetapi teri cikgu anda di sahaja dengan itu. Itu adalah dururutnya anak-anak ini boleh um. Yang aman-aman jadi cara, apa ni bapa-bapa ni dengan moksha mandi nana.
apapun nama lantai cium, yang kita mau dari mandat atau apa cium, macam lah mereka rohikum, mandat atau gelikum, mandat atau parim, mandat atau kano, angin jual mandat atau berbuat apa cium, ada arah mani, malah tu bukunya ramah papa mama itu. Ada tu bersama ramah ini, mandat atau cium tu, mandat atau berarti tu, mandat atau kano tu, mandat atau gelikum tu, arah mani, malah tu bercium ramah papa mama itu. Angin jual ini, awas teri kebun itu. Pada nama kita tercipta, adilnya ini rancapan Allah. Adanya kita tercipta, cipta adilnya ini rancapan Allah. Ubat yang kita, yang mana amat tidak kehidupan. Yang ada cipta bukan tercipta ini, mana moksha yang ada nanda, yang mana amat. Alah ada benda itu dokke cipta, hari mani, yang mana jadi cipta itu untuk tercipta moksha itu. Mulu menutup bawa na, tadanya berhijau. Sri Rama Chandra, Mari jadi subahku ini neredu. Yang agak rancap sami itu. Subahku ini waktu itu mari jenah apa yang mudah tu beri anak, angin yang agak kekalinya, beri dewasa, kata-kata peranya, Sri Rama Chandra ini Lakshmana ini, bishwa ini terus sambung sih bishu, ini beri ini kahalan kalian lah, samim kalian tak dia, bidadar beri ilah, trayambagam ini beri ina, sahiba jago mande, aduh kana pun, angin ada dia, antara waktu itu anak hari kana nada, ahliya kana nada, apade anak ahliya anggalah wakin dia artham, amal suci kenda anak ahliya anggalah wakin dia artham, ahliya milya artham, bolu bahiru be milya artham, bolu nana dia artham. Apa yang dia nak lakukan? Tetapi jadi mana manusia kalau boleh jadi rumah jiwa mayat, angin yang lalai ni mandang dah moksha mandang, angin yang lalai ni mandang dah moksha mandang. Akhirnya bahawa orang orang ini bangkit lah. Citra metri yang tawa jesti dalam jagat pada marthya bahagia na bimohi pucurun ni tebam. Tapi orang itu bahawa ada kari kalau orang terkini, ni lagi orang terkini apa punya sah. Dah kerana bahawa manusia ni adalah maya juga na, nama kita tetapi ceri pikiran. Accha bahagia pernah. Bagaimana manusia nana na maya juga nana, kita tetapi terpikir, kita pernah itu pernah itu faham dan dah itu faham manusia nana. Sri Rama Chandra ini pernah itu dan dah nana manusia nana, semua jagat ini masih kena, semua berdiri mulai nila, pernah matma cahaya dengannya matri anda Sri Rama Chandra. Tapi Yesus nara nana, kita adzim pernah yang kali, beraccha wakila, beraccha prayoga tera akhirnya pernah new ini. Betam daripada kita ini katut ini kah akhirnya urun ini, jadi nol beraccha karena dana. Bagaikan pada hari ini dengan dasparsha, dua orang memula, pagi pada tiada putera nama moksha na beri, putera nama batin na beri, tapi putera nama moksha na, putera nama beri itu wakil dari artinya putam na beri suci dia tu, anggota tujuh mandai mari, putam mai mari, beri suci lalai mari, ada anak Sri Rama pada hari ini dengan ada, dengan pagi pada hari ini dengan mahatma, ini pada hari ini dengan mahatma, nama kita nama kita tiada beribu beri dengan nama, sudikshna ini bahawa orang beri itu wakil, Yesus na, saya ini kena tiada lagi. Putraan, bahaya, artham, aningan ini allah nilai ata ubat tidak allah itu kanan tidak allah nilai anta ubat tidak allah. Awalnya mana bhagavan pada hari ini dengan allah dengan kapalnya kondo, bodam kondo, tuhni kondo, aningan ini rezeki kena kami. Putraan, bahaya, artham, aningan ini allah nilai anta ubat tidak mana angin ini pada hari ini dengan kondo ini rezeki kena kami. Nama orang ini pergi bhagavan kajian dengan kajian dengan jangan kita kerana. Karena angkik kerana orang suka, yuri kerana orang suka. Karena apa? Cucing kerana ada aisyuring allah. Suka bawa malah nak pergi, nama kita jari ke bintang ni ada jiwit aku ini apa orang orang ini kan nama kita macam nama kita jari ke bintang ni ada jiwit mana, percaya sudikshana nanti jadi perasaan kita nak ambil anak ada, percaya perasaan kita nak ambil diri kita guna bhagawan yang curi curi, nama anak kita nanti jadi perasaan kita nak ambil diri kita perasaan kita pergi mana terus jadi kan nama kita jadi, nama kita jari ke nada perasaan kita turut kita jiwit kau itu nama perasaan kita turut na, beri karya ketikarinya jiwit kau. Beri perasaan diri kita, nama kita jadikan turun ini jiwika, turun kita ini jiwika. Anginnya cinti kena adatnya nimsham, adatnya perasaan dalam. Orpan, adat turun nama kita jadikan turun ini jiwika. Anginnya cinti kita adatnya perasaan dalam. Beri nama kita lawan bicara kita adat diri orang ini, kita kapal arah kami bicara kita putera nama kita. Anginnya cinti juga ada nyal, nama kita kapal itu, cepat diri kita itu, kahani kahani. Beri karma bicara kita kahani, karena kahani kita diri orang ini tersampai orang ini, adat boleh anak jiwika diri perasaan kita. Perkara lori ini tersembunyi. Eppun perkara lori itu, ini perkara lori kan ada bilik itu bunda. Bagaimana pada hari anda kalau semerikan anda, itu arti kalau sudikshan jin beriwadi kan?
ചെറിയ പുൽക്കൊടി തന്റെ മുന്നിൽ കെട്ടിട്ട് പറഞ്ഞു, ഇനി ഇതിനെ സമാളെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പോണോ? അയാള് നേടിയ കഴിവ്, അയാള് നേടിയ സങ്കീർത്തി, അയാള് മറ്റുള്ളവരെ പേടിപ്പിച്ചുണ്ടാക്കിയ, ഭയപ്പെടുത്തി ഉണ്ടാക്കിയ പേരൊക്കെ ഇല്ലാതായി. എന്നിട്ട് സീതാദേവി പറയാണ്, നിന്റെ രാമൻ വരും, ഈ കടല് കടന്നു വരും, ലങ്കയിലെത്തി നിന്റെ നാടും നിന്റെ നഗരവും നിന്റെ കുടുംബത്തെയും നിന്റെ കുലത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. നിസ്സംശയം ഞാൻ പറയുന്നു, രാമൻ വരും. അങ്ങനെ സീതാദേവിക്ക് സധൈര്യം നിർഭയം പറയാൻ കഴിഞ്ഞുവെങ്കിൽ അതിനുള്ള ഒറ്റ കാരണം, ഉള്ളിൽ രാമനുണ്ട്, പറഞ്ഞുണ്ട്, ഉള്ളിൽ രാമനുണ്ട്. ഇതേ രാമൻ ഉള്ളിലുള്ളത് കൊണ്ടാണ് തന്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണന് സുമിത്ര ഉപദേശം നൽകുന്നത്, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിധി ഗച്ഛതാത യഥാസുഖം. എന്താ പറയുന്നത്? രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിധി ഗച്ഛതാത യഥാസുഖം. രാമനെ എന്തായിട്ട് കാണുക? ദശരഥനായിട്ട്, പിതാവായിട്ട് കാണുക. സീതയെ മാതാവായിട്ട് കാണുക. അയോധ്യയായിട്ട് കാടിനെ കാണുക. അങ്ങനെ ജീവിതയാത്രയില് നീ മുന്നേറുമ്പോഴ് നിനക്ക് എന്തുണ്ടാവില്ല? പാപങ്ങള്, ദുഃഖങ്ങള് ഇതൊന്നും എന്തായി തോന്നില്ല, ദുഃഖങ്ങളായിട്ട് തോന്നില്ല, സുഖമായിട്ട് പോവാ. അപ്പോഴേ ജ്യേഷ്ഠനെ പിതാവായിട്ടും ജ്യേഷ്ഠത്തി അമ്മയെ മാതാവായിട്ടും കാണുന്ന ഭാരതീയ സംസ്കാരം അതാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് നമുക്ക് ദൗർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൈകേയി സ്വന്തം മകനോട് പറയാണ്, അച്ഛൻ മരിച്ചു, അച്ഛൻ എന്ത് ചെയ്തു? മരിച്ചു പോയി. പക്ഷെ നീ ദുഃഖിക്കണ്ട, നീ ഒരു കാരണം കൊണ്ട് ദുഃഖിക്കണ്ട. കാരണം എന്താ? എനിക്ക് രാജ്യം കിട്ടിയിട്ടുണ്ട്, നമുക്ക് സുഖമായിട്ട് വസിക്കാം, എനിക്കും നിനക്കും സുഖമായിട്ട് വസിക്കാം. ഞാൻ രാജ്യം നേടിത്തന്നിട്ടുണ്ട്, എന്റെ കഴിവ് കൊണ്ട് പ്രയത്നിച്ചിട്ട് നിനക്ക് എന്ത് നേടിത്തന്നു? രാജ്യം നേടിത്തന്നു, സിംഹാസനം നേടിത്തന്നിട്ടുണ്ട്. രാമനെ ഞാൻ എന്ത് ചെയ്തു? 14 കൊല്ലം കാട്ടിലേക്ക് അയച്ചു. ആ ഒരു മാതാവ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് മകൻ തന്നെ അഭിനന്ദിക്കണം എന്നാണ്. പക്ഷേ മകൻ എന്ത് ചെയ്തു? ഒരുപാട് ശകാരിച്ചു. നിങ്ങളുടെ ഗർഭത്തിൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനും അധർമ്മിയായി പോയിട്ടുള്ളത്. അങ്ങനെ കൗസല്യയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അമ്മേ, ഞാനിതൊന്നും അറിയുന്ന കാര്യമല്ല, ഇതൊക്കെ കൈകേയി മാതാവിൻ്റെ ദുർബുദ്ധിയിലെ കുബുദ്ധിയിലെ തെളിഞ്ഞ കാര്യമാണ്, ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോൾ കൗസല്യ പറഞ്ഞു, നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നിനക്കറിയാം, നീ ധാർമ്മികനാണ്, നിർമ്മലനാണ്, നിനക്കറിയാം. അപ്പോൾ ഭരതൻ പറയാണ്, ഞാൻ ഏത് പാപം ഏറ്റെടുക്കാനും തയ്യാറാണ്, ഏത് പാപവും ഞാൻ ഏറ്റെടുക്കാം. വസിഷ്ഠനെയും അരുന്ധതിയും കൊന്നാലുള്ള പാപം പോലും ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ ജ്യേഷ്ഠൻ ഇവിടെ കൊണ്ടുവന്നാണ്, ജ്യേഷ്ഠൻ ഇവിടെ ഈ സിംഹാസനത്തിൽ ഇരുത്തലാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും, ഉടൻ തന്നെ ഞാൻ ജ്യേഷ്ഠനെ കണ്ടുപിടിക്കാൻ പോകും. അങ്ങനെ ജ്യേഷ്ഠനെ തിരഞ്ഞ് ഭരതനും കൂടലൊക്കെ ചെല്ലുമ്പോൾ അവിടെയാണ് ഭരതരാഘവ സംവാദം എന്ന് പറയുന്ന ഭാഗം. അതോടുകൂടിയാണ് നാടകീയമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള അയോധ്യാകാന്ഡം അവസാനിക്കുന്നത്. ഭരതരാഘവ സംവാദത്തിൽ ഭരതൻ ജ്യേഷ്ഠനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അതായത്, രാമരാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം, ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം. ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം, ജ്യേഷ്ഠനല്ലോ ഭവാൻ, ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. രാമരാമ പ്രഭോ രാമ മഹാഭാഗം, ഹേ രാമ ശ്രീരാമചന്ദ്ര, നിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം, മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം. ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം, ജ്യേഷ്ഠനല്ലോ ഭവാൻ, ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. എന്താ പറയുന്നത്? എനിക്ക് അഭിഷേകത്തിനുള്ള സംഭാരങ്ങളൊക്കെ ആരൊരുക്കി തന്നിട്ടുണ്ട്, അമ്മ ഒരുക്കി തന്നിട്ടുണ്ട്. അമ്മയുടെ ബുദ്ധി കൊണ്ടുണ്ടായ സാധനങ്ങളാണെങ്കിലും ഞാനതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കാനനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങേ അഭിഷേകം നടത്താൻ വേണ്ടിയിട്ടാണ്, അങ്ങ് ആ സിംഹാസനത്തിൽ നിൽക്കാം. എനിക്കല്ല പിതാവ് രാജ്യം തന്നിട്ടുള്ളത്, അങ്ങാണ് ജ്യേഷ്ഠപുത്രൻ, അങ്ങേ കാണ രാജ്യം തന്നിട്ടുള്ളത്. ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം, അങ്ങാണ് രാജ്യത്തിന് രാജ്യം ഭരിക്കാൻ അർഹനായിട്ടുള്ളത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എനിക്കല്ല രാജ്യം കിട്ടിയിട്ടുള്ളത്, നിനക്കാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് കാടാണ്, ഞാൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാം, നീ നാട് ഭരിച്ചോളൂ, സത്യവിരോധം വരാൻ പാടില്ല. രാമൻ ഒറ്റ വാക്കേയുള്ളൂ, രാമൻ ഒരേയൊരു വാക്കേയുള്ളൂ, അത് രാമൻ കൊടുത്തു കഴിഞ്ഞു. രാമൻ കാട്ടിനെ പോവും, പിന്നെ ആര് പോവും നാടിന്? ഭരതൻ നാടിന് പോവും. രാമൻ കാട്ടിന് പോവും, ഭരതൻ നാടിന് പോവും എന്നുള്ളതാണ് എൻ്റെ വാക്ക്, അത് ഞാൻ മാറ്റില്ല, ഞാൻ കാട്ടിൽ തന്നെ പോയിക്കൊള്ളാം. 14 കൊല്ലം ഞാൻ കാട്ടിൽ തന്നെ വസിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ പറഞ്ഞു, എന്നാൽ സത്യവിരോധം വരണ്ട, അങ്ങ് നാട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ കാട്ടിൽ പോയിക്കോളാം. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അതും സത്യവിരോധമാണ്. അതും എന്താണ് സത്യവിരോധമാണ്? കാരണം നീ കാട്ടിൽ പോകണമെന്നല്ല പറഞ്ഞത്, ഞാൻ കാട്ടിൽ പോകണമെന്നാണ്. ഞാൻ അത് തന്നെ ചെയ്തോളാം, നീ നിന്റെ പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ പറഞ്ഞു, എന്നാൽ ലക്ഷ്മണൻ ചെയ്യുന്നത് മാതിരി ഞാനും ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, താപസവേഷവും ധരിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരാം.
Adum Sri Ramachandra edutu adekham paranju ninde pani ennu parayunnathu rajyam bharikkalana ninakku pidavu rajyam nalkiyittundu madavinte vakku kettittu ninakku rajyam nalki adukonde nee rajyam paripalikka njan kaadu paripalichodam appozhaanu bharathante shraddheeyamayulla vakkukal bharathan paranju aa kaanile chernu kadakkunna nidiyadikal nalkiyalum aa padaravendangalil chernu kadakkunna nidiyadikal nalkiyalum endinathu adu simhasanathil vecha adinte prathinidhiyayittu njan rajyam bharichodam Achen paranjilengilum venda, amma paranjilengilum venda, jeshtane konnittanengilum seri, njan simhasanathil kayari irunnu. Ivide jeshtane anuvadichittundu, nee rajyam edutholu ennu parayunnundu. Namukku vishalayille, vendengil kekkavanna, innum kekkanda. Karna karnamrutamayittulla, karnathine amrutamayittulla, bhushamayittulla ee vakkukal kettamathi nammal simhasanathil kayari irunnu. Pakshe Bharathan paranju, enikkulladalla rajyam. Appol anujan jeshtane rajyam thirikka nalkunnu, jeshtan enthu cheyyanu, anujan rajyam kodukkanu. Jeshtan rajyam thirichikkunnu. Anjir nanti jeshtan dikicu orang ini yang lama usmala maikulah jeshtan itu bentham sahodera bentham orang tuh udah kawan jamaian itu kawan pada jiwanya itu lenda ada pradisan di kalau ada pradibatthan kalau apa karena nanti ya pada sukham matra aja anda jiwanya pradisan di kalau tapi itu pragasa mati cerita pragasa yang karena jadi atas thalen kalau nama jiwanya itu lenda apa itu nama lo jodikum itu dia pragasa yang jatuh pada tak kalau tanah kita beriya maikulah percaya ini pada anginnya beriya itu iya yang ini anak itu manjuri suri lenda Yatri yang anggilnya sastra itu ekjon ada sampahan yang kalau ngaitu lah elektrik berpan dek, adun banyak cara dulu katanya dek, pachi item, jumpa item, mani item, banyak color dulu katanya dek. Anggane, ekses itu cara dulu katanya berbagai cara, nama kita jiwa dulu beri cuma kira nanda, punya udah beri cuci lada, prajaya ini beri um, nama dulu katanya, beri udah lada, udah lada beri cuci lada, prasnya mandau beri, dukha mandau beri, takarci mandau beri, talarci mandau beri, hari ini dek prakasa manusia katanya dek, anggane lada sumber panggala mana? Ini dah kuburan ya. Cacat kulit sih, kita mau kaya aja tu. Dah beri muka. Ya, cacat macam ni. Kita mau bicara itu, ini dua tu nama kita ni. Ya, cacat macam apa? Pernah ada bisnes ini? Ada bisnes ini? Percaya? Kita mau jiwa kita lewat. Tiap hari ada orang orang kandang macam ni. Beri pelajaran itu orang orang ni. Tiap hari ada. Pernah kita wiratan sahaja kita beri muka. Unatan sahaja kita beri muka. Aduh, kalau kita takar kain, talar tain, tar tain, semua kita beri muka. Anggani orang orang ni. Ya, cacat macam. Pernah putih kat kita kerjanya ada kumpulan. Putih kat kita kerjanya ada kumpulan. Itu jadi asyik. Kerana betapa halus cipta ini selesa matra udara terdengar. Adakah anda khayalan agam? Inginnya anda jiwa anda mana khayam jini pikul anda? Percaya, awalnya jiwa anda terlepas bahagian, nama anda udin anda jadi cikarik hal, perayaan anda oke tayangan anda jaya. Jiwa anda begitu patah. Karena nama kandungan ribu anak, kami pergi juga. Pada nama anda erat berada di madiri, tulip perut tu beri wajib bawa anda, nama anda kandungan ini. Karena pergi berada di sini, gembira, nama anda pergi. Ini adalah itu, ini adalah danda karya ini dari kebawahisi kena krama mana, menjadi Lakshmana, orang itu Sita, itu bodoh bilang Sri Ramachandra. Ini adalah krama wajib kita amalan, tidak betul sah. Ini adalah krama mana dalam kita terbitkan itu, menjadi Lakshmana nama jiwatma mana, orang itu Sita, Aishwarya mana. Apabila jiwatma kalah, nama kita tirinya nukumbar itu tanah ayah mana Sita Dewi mana, Sri Ramachandra ni mana. Apabila nama kita tirinya nukumbar itu tanah itu Aishwarya mana, apa yang Hati ini mampuram ayer rendah, Sri Ramachandra rendah, ini adalah thayir kita, ini cinta yang orang, nama orang muniar mana, perihal saya ini adalah thayir, nama jiya, ini pertemuan yang juga cekram, nama orang bandar menurut gua, Virata Vada, ini adalah panggilan, dah Virata Vada. Anginnya Durva sah ini siapa yang bandar, ia adalah Virata Nai Mani, percaya Bhagawan yang gaya ini mana, mana macam mana, wanita yang ada tinggi cuci bandar bandai mana, Virata Nai itu mana. Apabila orang kerja bidyaatheran, bidyaathanai mari engiru, yang kandan dah tu, cuma moksha prapti engiru, bidyaatheran lekuk dengannya bawa. Dengannya anak orang tadi kita gaya dilihkan dah. Dengannya anak hari kita gaya dilihkan dah. Dengannya anak orang bidyaathan gaya dilihkan dah. Minat orang berita kawan gaya dilihkan dah. Bukan itu dengannya anak. Perlu orang gaya dengannya bidyaasta kata apa terang lekuk dulu, bidyaasta kata sandar panggil dulu, bidyaasta rupat dulu, bidyaasta faham dulu. Nama kita paranya pertipikan. Entah nak apa lagi. Awarti cawarti cendera kami. Karena, nama kita jawab ini perbincangan orang beram. Ia adalah perbincangan. Jiwa kita tidak perbincangan kita jawab ini wkti boleh juga. Tetapi wkti kita dengan wkti kita lagi perbincangan kita untuk ke arah mana mari 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 juga ini. Ini kalau perbincangan kita kita jalan pada dengan. Pada dengan beri perbincangan beranjak. Ia adalah sahaja. Ini kerana ia adalah perbahasan nada tiada. Ia adalah
നിങ്ങളുടെ ഇടത്തേക്ക് അവസാനം ഇരിക്കുന്ന വ്യക്തിയിലേക്ക് വരെ ശബ്ദം എത്തുന്ന രീതിയിൽ എനിക്ക് പ്രഭാഷണം നടത്തുക. അതൊരു പ്രശ്നമാണ്, പ്രതിബന്ധമാണ് എൻ്റെ മുന്നിലുള്ളത്. ഇതൊക്കെ കേട്ടിരിക്കുക നിങ്ങൾക്കൊരു പ്രശ്നമാണ്, പ്രതിബന്ധമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിബന്ധങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഇതിനിടയിൽ ഒരൊറ്റ കാര്യം ഒരു തവണ മാത്രം പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നല്ല കാര്യമാണ്, ഗംഭീരം. ഒരു ജീവിയുടെ കേൾക്കും, ഒരു ജീവിയുടെ കേൾക്കും, മനുഷ്യ സഹജമായ സ്വഭാവമാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ, വ്യത്യസ്ത രൂപത്തിൽ പറയുമ്പോൾ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ അടിയുറച്ചൊരു വിശ്വാസമായിട്ടുണ്ടാകും. ഇപ്പോൾ ഭഗവത് ചിന്തയിലൂടെ എന്ത് നേടാം? മോക്ഷം നേടാം എന്ന് നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. അവിടെയാണ് സുതീക്ഷണാശ്രമ പ്രവേശം എന്ന് നമ്മൾ പറഞ്ഞതാണ്. സുതീക്ഷണം പ്രശ്നങ്ങൾ, സുതീക്ഷണമാണ് കഠിനമാണ്. പക്ഷെ അവിടെയും സുതീക്ഷണൻ എന്ന് പറയുന്ന ഗൃഹസ്ഥാശ്രമം പ്രശ്നങ്ങൾക്ക് നടുവിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ ചിന്തിക്കുകയാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി അഗസ്ത്യൻ എന്നുള്ള കഥാപാത്രത്തെ നമ്മൾ കാണാം. അഗസ്ത്യാശ്രമ പ്രവേശം, പിന്നെ അഗസ്ത്യ സ്തുതിയും. ഇതിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് ഇന്ദ്രനാൽ മുന്നം നിക്ഷിപ്തമായിട്ടുള്ള ആയുധങ്ങൾ നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അധർമ്മത്തെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള കഥാസന്ദർഭങ്ങളൊക്കെ നമ്മൾ കടന്ന് നിരവധി കഥാസന്ദർഭങ്ങൾ വരുന്നുണ്ട്. ലക്ഷ്മണോപദേശമുണ്ട്, പഞ്ചവടി പ്രവേശമുണ്ട്, ജടായു സംഗമമുണ്ട്, അങ്ങനെയുള്ള നിരവധി കഥാസന്ദർഭങ്ങളുണ്ട്. അതിനുശേഷം മാരീചൻ്റെ സഹായത്തോടെ സീതാദേവി അപഹരിക്കുവാൻ വേണ്ടി രാവണൻ വരുന്ന കഥാസന്ദർഭങ്ങൾ, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇവയൊന്നും നമ്മൾ തൊടാതെ കബന്ധഗതിയിലും കബന്ധ സ്തുതിയിലും ഒറ്റാണ്. കാരണം നമുക്ക് സമയമില്ല. അപ്പോഴ് കബന്ധൻ എന്നുള്ള കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ, ഒരു യോജന നീളമുള്ള കൈകളുണ്ട്, ഒരു യോജന നീളമുള്ള കൈകളുണ്ട്, കാല്, കണ്ണ്, മൂക്ക് മുതലായുള്ള അവയവങ്ങളില്ല, ഒരു വായുണ്ട്, അത് വയറ്റിലാണ്. കാരണം കബന്ധൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരർത്ഥത്തിന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കബന്ധന്മാരാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല മുഖമുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് രണ്ട് കണ്ണുകളുണ്ട്, ഒരു മൂക്കുണ്ട്, നല്ല വായുണ്ട്, പിന്നെ എങ്ങനെയാണ് കബന്ധനാകുക? നമ്മളെല്ലാവരും കബന്ധനെ പോലെ തന്നെയാണ്. വയറേ ചേർന്നെന്ന് പറഞ്ഞ് ജീവിക്കാം. ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണുക, ഉറങ്ങുക, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഈ ഉണ്ണലിനും ഉറങ്ങലിനും ഇടയിൽ നമ്മൾ എന്ത് കൂടി ചെയ്യണം? എന്ത് കൂടി ചിന്തിക്കണം? ഭഗവാനെ കൂടി ചിന്തിക്കണം, പറഞ്ഞു ചെയ്യണം. അപ്പോഴേ കബന്ധൻ ഗന്ധർവനായിട്ട് മാറി വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്, കബന്ധ സ്തുതി. അവിടെ കബന്ധൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അത്? 17-14 ലോകങ്ങൾ ഭഗവാന്റെ അംഗങ്ങൾ അത്രയും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സർവവ്യാപിയാണെന്ന് ഈശ്വരൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈശ്വരൻ എന്താണ്? സർവവ്യാപിയാണ്. അങ്ങനെ പറഞ്ഞ് മതങ്കാശ്രമത്തിലേക്കുള്ള വഴിയും കാണിച്ചു കൊടുത്ത് കബന്ധൻ ഭഗവത് പദത്തിലേക്ക് ലയിച്ചു. അപ്പോഴാണ് നമ്മുടെ മനസ്സിലെ യുക്തിബോധം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. നല്ല തലപൊക്കും, എന്നിട്ട് ചോദിക്കും, വധിച്ചോളൂ, നല്ല കാര്യമാണ്, ഭാര്യ വധിച്ചോളൂ, അവൻ അധർമ്മിയാണ്, അതൊക്കെ ശരി തന്നെ. മറഞ്ഞു നിന്ന് എന്തിനാണ് വധിച്ചത്? ചോരനെ പോലെ, കള്ളനെ പോലെ മറഞ്ഞു നിന്ന് വധിച്ചത് രാജാക്കന്മാർക്ക് ചേർന്ന പണിയാണോ? അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഭാര്യക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. എന്താ വരം? നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന അവൻ്റെ പാതി ബലം അവന് കിട്ടും. ഭഗവാന്റെ പാതി ബലം കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇല്ലാതാക്കേണ്ട ബല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാര്യയെ നല്ല ജാതിയും മറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാൻ വധിച്ചു. പിന്നെ നമ്മൾ ചിന്തിക്കുക, ഭാര്യ എന്തിനു വധിച്ചു എന്ന് പോലും ചോദിക്കാനുള്ള അർഹത ബാലിക്കില്ല. കാരണം എന്താ? ഞങ്ങൾ അധർമ്മിയാണ്. അധർമ്മം ചെയ്യുന്നതിന് അതിന് തക്കതായിട്ടുള്ള ഫലം ലഭിക്കും പഠിപ്പിക്കുക. അങ്ങനെ ബാല്യയുടെ കാര്യത്തിൽ ഈ ഒരു തത്വം, സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ബാലിക്ക് മോക്ഷം നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു, സുന്ദരകാന്ഡത്തിലേക്ക് അടക്കാണ്. സുന്ദരകാന്ഡം എന്ന് പറയുമ്പോൾ തന്നെ വിച്ഛേദിക്കുക എന്നൊരു അർത്ഥം ഉണ്ടെന്ന്, വിച്ഛേദിക്കുക. അവിടെ നമ്മൾ കാണുക, മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് ത്രിപുരത്തിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഹനുമാനെയാണ്. ഒരു സാഗരം മറികടക്കുകയാണ് കാണുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ ഭക്തൻ ഭഗവത് നാമോച്ചാരണത്തിലൂടെ ജനന മരണ സാഗരങ്ങളെ മറികടക്കലാണ്. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുരസ വരുന്നുണ്ട്, പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി മൈനാകം വരുന്നുണ്ട്, വധിക്കുവാൻ വേണ്ടി ഛായാഗ്രഹണി വരുന്നുണ്ട്. പക്ഷെ ഹനുമാൻ ഇതൊക്കെ തരണം ചെയ്യുന്ന രീതികൾ ശ്രദ്ധിക്കാം. മൈനാകം വരുമ്പോൾ പറഞ്ഞു, ബന്ധുസൽക്കാരമൊന്നും പരിഗ്രഹിക്കാനുള്ള സമയമല്ല. കാരണം എന്താ? രാമൻ്റെ കാര്യമായിട്ട് പോവാ ഞാൻ, ശ്രീരാമചന്ദ്രൻ്റെ കാര്യമായിട്ട് സീതാദേവിയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി പോവാണ് ഞാൻ. അതിനിടയിൽ ഞാൻ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യാന്നുള്ളത് ഉചിതല്ല. അതുകൊണ്ട് ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ പോയിക്കൊള്ളൂ. ഇപ്പോഴും മനസ്സിൻ്റെ ബലമാണ് അവിടെ കാണിച്ചു തരുന്നത്. പിന്നെ സുരസ, സുരസ വന്നപ്പോൾ വായും പിളർന്നു വന്നപ്പോഴും ഹനുമാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും കുറച്ച് ധൃതിയിലാണ്. എന്താ കാരണം? എനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാൻ പോകണം. ഞാൻ നാളെയോ അതിനുശേഷമോ വന്ന് നിൻ്റെ ഭക്ഷണമാവാം. സീതാദേവിയെ കണ്ടുപിടിച്ച് ഇന്നോ നാളെയോ വന്ന് നിൻ്റെ ഭക്ഷണമാവാം. അപ്പോൾ സുരസ പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇപ്പോഴും തന്നെ നിന്നെ കഴിക്കണം, നിന്നെ തന്നെ ഇപ്പോഴും തന്നെ ഭക്ഷിക്കണം. കാരണം ദാഹവും വിശപ്പും ക്ഷമിക്കാൻ പാടില്ല, ഇപ്പോഴും തന്നെ ഭക്ഷിക്കണം.
apa orang ini beri ulang bicara cerita hari ini pernah na berjuang raya pelarut itu pernah minimal beri wajan nalar ulah beri ubah angin itu kan dah anjing wajan nalar tidak raya pelarut surasa apa dah hari ini pati wajan yang kiri itu kan dah surasa mampati wajan yang kiri angin apa sahaja hari ini mampati wajan yang kiri surasa mampati wajan nalar ulah raya kiri apa sahaja hari ini itu jadu krisis seri ini naik itu anggota rujuk naik itu air udara kalian berteriak itu pernah ini dah percuma ciri bungkulu pada manusia kita bukti purwana pada mirip dengan cahaya kerana kahiy kau itu dicuci bumi kahiy kau mati mirip apabila jiwa tidak kahiy kau manusia kau mati lah belam untuk ini bunyi video kita nam perdisan di kalau taranam jian perdebatan yang kalau perdisan di kalau perbincangan kalau taranam jian bunyi video kita anginnya sunthera kan itu nama kita anak dua itu hanumani bayar kerana naik hanumani dua itu hanuman dengan itu sida dewi kandu khadeyala wakil kebaran untuk jundi cuci yadartha dhudanya parayunnathu swamiyude karyam sadhichu kazhinjal thante vyaktimudra pathippikkumaru enthengilum oru paripadi kudi cheyyam oru cheriya paripadi kudi anganeyulla cheriya paripadiyanu lingamardhanavum lingadahanavum angane lingayokke dahippicha vaayilekku sagarathile tacchu koduthu ennittu deviye kanda anuvaadam vaangittu avide nalla dhudanam kaanunnu thirichu vannappol kavikalodu parayunna oru vaakkundu endha parayunnathu deviye kandu ennalla Kandi nahum dewi, kandi tu sihir ya nak berenda, kandi tu sihir, agam kandu nak berenda, anda kerana kabigal tu urut dengan dia beragamci entar, agamci yang ada nama kita ilah tak entar, si Sri Sri Rama chandra ni ada tu tempat tu, Sita dewi kandu nanda berenda, anda berenda, kandi nahum dewi, anda berenda kandi nahum dewi, kandu urut dewi kandu urut, lembut, apabila Maya manusia ni apa Sri Rama chandra ni, arya Hanuman hendak ayam dewi ekam, adukunda ana angguliya Hanuman yang ilikur tu. Percaya, nama kita titi titi bikan ingiru. Dengan ini manusia hendak beri adam cint, kandu ingiru, dengan beri adam cint. Adini ilah tak kira ana kita artha duda, ini kita artha pandi dan cint ada. Adukunda beri nyu kandi ayam hamun dewi, yang kandu dewi ekam. Perlu wahkigal ini na prayogi kanam, ini buat apa prayogi kanam, yaitra alamili prayogi kanam, ini alamnya kurucce prayogi kena pandi dan ayatla, ya kerana ayatla Hanuman yang kita nama. Mula untuk menurut tuan, yutha kan? Yutha kan ada tidak? Mula menurut sahodaran mana yang kan? Dia awal kumpulkan vibration. Rentet sahodaran mana beti? Nampol paraju. Rentet beru, adit ter rentet beru. Dia awalnya kumpulkan. Tadi kita kalau, perisnya mana? Atharmi kalau, atharma marga tidak ceri ke nama beram. Anggini kalau beram, awer itu nadi bilan hari lada vibration ni lada. Kaya si, itu beri nama ayah na. Ada orang tuan itu fish mana ni? Macam mana sahodari mari orang tuan? Maliawan ini, mereka ke asrama mana? Muda sahodari mari dia manusia ikut kuti baca orang tuan. Percaya ni, apa ni? Kumpulkan ni mana? Asrama mari kita ceri ke? Na, tharmi ke ayam mari? Percaya, fish mana tharmi ke ayam mari? Yang takar? Uris terata, uris begitu ada nada bela, uris ini ini jiwik kumpulum, dua terata lagi. Ia sahodari mari jadi kena. Apa yang kita manusia katakan, kita hidup kena sahaja ini, matra ialah kita swathi ini kena. Ia sahaja ini kerana karena jian, kita manusia swathi. Aduh, mana? Brahma Dewa ini mana pernah mati rendah beri mandat atau kerja jodoh jodoh ti, percaya, vibration jodoh kena dana. Ia itu bhakti matra madhi. Sri Pada bhakti matra madhi. Bhagavan Pada ada mungkin kalau dia, lelaki ini ada bhakti matra madhi ini kerana. Apa yang wajib kita amalan tidak? Brahma Dewa ini pernah berbahagia. Nihida maafirikta naam loge ek injana durlapham. Nihida maafirikta naam loge ek injana durlapham. Dharmaafirikta naam loge ek injana durlapham. Dharmaafirikta naam loge ek injana durlapham. Nama kenyam saathiyan. Adho naam vibhishna naam riyajan gitti, sukhangal gitti, chira pradishthana naam. Adho naam loge saathiyan. Pada naam loge vibhishna naam eppu loge. Vibhishna naam orkum jahavan naam. Kandu kiro. Percaya, apa ni? Nama ni ni orang kaya. Ingin ini jiwik kerja tu. Ingin ini apa ni tu orang kaya mandi tangan, petikan mandi tangan. Vibhishana ni orang kaya. Ingin ini jiwikan tu, petikan. Anak ni apa? Apa ni? Rama ni nama ni. Apa ni? Ingin ini cindi kalau ni matra ni apa? Petikan tu. Ingin ini cindi kerja tu, ni kudiam. Ingin ini jiwikan ni matra ni apa? Ingin ini jiwik kerja tu, ni kudiam. Aduk untuk ni apa ni? Ni orang katha batu ni, kumpulan ni orang ni katha batu ni. Curupana ki orang kaya nama ni cila kari kita petikan ni. Dan dah na. Ingin ini jiwik kerja tu. Anginnya, jiwata makan itu yutthi tera, Bhagavanee, nama lalas merikwan bandi itu, ekpuru mulel nilangar tuwan bandi itu, nama arkan anda, nama jawa, andro dasna. Itu matram beranjing, yang nurtiam. Pada nama jawa itu kurcuc matram jindi cuman, kami kiri perpasangan nurtam, yang nengalap kurudilah putih putih tu mila.
nama jabatnya ajaib itu bang, berarti bang, beri mati bang bang, itu mantra. Om namo bhagavate vasudevaya, itu mantra. Om namah Shivaya, beri mantra. Om Sri Mahadevi nama, beri mantra. Perintah mantra. Mana nanti trayate itu mantra apa ni? Perlu mana nam jiwa berada trana nam jiwa itu nanti rezeki tu lah, itu mantra apa ni? Perlu ada ni nirabathi nirbaja ni mana? Orang mana pergi nanti? Manusi ani ena itu mantra apa? Mana nam jiwa ni pada rezeki nanti itu atau mantra? Perlu mantra mati tu. Perlu mantra jolim berada, anda ingat jendih cuma ada mantra joliyan mati tu, nalar mana jolim? Anda kyo jendih cuma ada, buat gaya tu, serial katanya, nanti bertanya ke jendih cuma ada mantra joliyan. Ini nalar kau ingat? Apabila itu bawa bhagavel cinta bawa, itu mana pada cerita nartum berada bhagavel cinta yang berdiri bhagavan yang rumah manusia kanbu kondo bawa dia ada cinta itu pada cerita nartum berada. Apabila pada cerita nartum ini adalah bhagavan yang rumah manusia kanan, kami lakukan kerama bercita nartum. Shiva ini nuna, Dewi ke nana, Vishnu ini nana, Shanmukh ini nana, ini kerama bercita. Percaya dah tetapi pada cerita ini berada manusia ini bhagavan ini ke endri kiri kanan, adanya nalar ini lagi lah, patah nama cipratih curi guna ini, patah nama guru berke. Pernah ini tu nama juli kumpul perisci, mana cerita tu nalar ni kita um nama orang ayah yang ayah, itu juli ayam tak record dia. Ini tu kita mantra juli kumpul, bhagavan juga manusia ni dai kumpul, mantra ni itu baru lupa percuma baru. Apa yang mantra juli berada itu mana, pernah bhagavan juga mana, ada amat tiada, ada anda tiada. Pernah manusia bhagavan juga mantan kita, adanya pergi arya ni sahdi. Pernah kandar ni mantra mana, arya ni nalar, ada anda tiada. Itu pun dalam nama kita ni pernah niu. Ajinya mabdikta mananda rupam shivam prasanta namurtam brahma yonim tamadhi madhyandar heena megam ibhum chitanandam ayupam albhudam. That's why ayupam albhudam. Bhagavan ayupam albhudam. But Shri Parameswara, what are you saying? Ayupam namada manasilam. Yudaphara namada manasilam. Dekamuruven phasvam namada manasilam. Yudhaksham namada manasilam. Vinagam angala thanusa bhagavanya kailam. Trishunam anda. Nagam kalitiram. Adat itu nanti keesokan ni, orang ni lebih betul macam la jiwa nama manusia. Mahavishnu mana pernah berada cakap bahasa macam jiwa nama manusia. Nama kita ni pernah juga pernah ada Bhagawan yang tidak, jiwa tidak, jiwa nama itu pernah. Percaya, tiada tiada beri tangan, orang adukum cipta yang beri tangan dia itu Bhagawan yang jiwa ganjil itu. Nama kita ni kerjata, arayata, kanata, beri sahaja tiada jiwa, beri bakti ada dalam beri benda itu jiwa. Mana sila kritiknya orang itu guru orangnya pernah nalar tuju, nama lakukan nama kita tuh ni beri jindikom, tiangik. Aduh beri wakik kondo, kritiknya orang itu, orang dekam cipta orang tiangan nalar tuh yang ada ini adalah Bhagawan ini mana kerjakan orang itu. Ini ada ayam. Sri Parameswara beri perih beri. Om Phasmo Thule Devigraha ayam nama mana perih? Tapi ayam. Om Phasmo Thule Devigraha ayam. Dia guru ini Phasmo. Itu kan ini adalah Phasmo. Ia dari benda magni lekuk perwesi beriannya katanya orang itu Phasmo. Pada, jiwa itu lala, lian, bhavangalai, sukai kolotai, dukai kolotai, jemai kolotai, perajai kolotai, lapai kolotai, nastai kolotai, angin lala, lian, bhavangalai, hari ini ada ni lekuk perwesi pichu kunda, bhakti ada phasma aki kolotai dikya. Ini tadu niti le tu nama bari dia, manusia le tu dia. Dengi le matri apa dia tu, Bhagawan jadi tu tu. Malu phasma te kandu, angin. Ini ada, Om Pinagini nama, malu Bhagawan nama malu beri, Om Pinagini nama, Bhagawan lekuk ini Pinaga malu beri, malu thanusan. Adine malam ini leh naraman orang tu. Adine nama orang sahaja nak diri lepari inna bahanati ella, astrati ella. Ini tu beranda tu. Pini adine orang sarpati orang. Ini dia astram ubiogi cikun dana sarpam ubiogi cikun dana. Bhagawan. Ini binaga mana beri na thanesu ubiogi cikun dana. Bhagawan itu gurenggali jada kira. Pulu binaga mkanu. Adine peti orang kathagala orangu. Ini itu hendan. Nama orang pari inna dana manusia kira. Trupurenggal. Dada alisim abibega matnyana. Ini murni purengan ini jadi akhirnya matri yang itu siapa nama? Bhagawan itu tadi. Kan orang berikan kandu, anu. Ini baru tanya Maharshi mana gaya yang pernah ni? Oru chatur bhakti itu juga nama manusia ni. Shankar itu, Chakra itu, Padma itu, Gadi itu. Entah ni baru orang nama orang berikan. Shankar. Oru jalajibu itu sendiri mari kita pergi kerjanya kita pernah itu Shankar. Ini ni nama nama orang umka ajaran adam kerja, pranava adam kerja. Itu bhakti itu ada minyak pratiga. Perlu dekha cinta ini ni ni perlu anak pukul ni dah, apabila anak ini ni 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 dah bangun tu, om kaya ni dah bangun tu, bhakti ni dah bangun tu, perlu bhakti ni dah bangun ni, ni an dekha mana? Ini chatak kuda ni an, ni jalan ni agak lala, macam agak lala, ini chatak kuda ni an, ni lala cinta hati mudik baca, ini perlu bhakti ni dah bangun. Ini Shankar mana perhati kita lagi ni? Ni dah patno, aduh ceri lama lagi. Jalan ni perlu irim perlu, thangarim perlu, mudik perlu ni. Apabila samasti di lala, sahaja kalau ramai sesuatu orang ramai sesuatu, kita akan dalam samajitan mana, sukan beri beri, dukan beri beri,
ഒരു പോലെ കാണും. അതാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥ ഭക്തന്റെ മനസ്സ്. ഇനിയുള്ളത് സുദർശനമാണ്, സുദർശന ചക്രം. ഈ ചക്രം എല്ലാത്തിലും നല്ല ദർശനം കാണാം. ശ്രീരാമചന്ദ്രന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ശ്രീരാമചന്ദ്രനെ സുമന്ദ്രനെ വിളിച്ചു വരുമ്പോൾ നിലത്ത് കിടക്കുന്നുണ്ട് ഒരാൾ, അതായത് ദശരഥൻ. ഇതുവരെ അങ്ങനെ നിലത്ത് കിടക്കുന്ന ദശരഥനെ ശ്രീരാമചന്ദ്രൻ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പിതാവ് നിലത്ത് കിടക്കുന്നത്? ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ബോധക്ഷയത്തിലാണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നോടൊരു കാര്യം പറയാൻ അദ്ദേഹത്തിന് നാണക്കേടുണ്ട്, പിന്നെ അത വൈമനസ്സ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിലത്തെ മുഖിച്ച് കിടക്കുന്നത്. ഇപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കൈകൈ പറഞ്ഞു, എനിക്ക് പണ്ട് രണ്ട് വരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു വരം ഞാൻ, രണ്ട് വരം ഞാനിപ്പോൾ ചോദിച്ചു വാങ്ങി. അതിലൊന്ന് നീ കാട്ടിൽ പോകണം, മറ്റേത് എൻ്റെ മകന് രാജ്യം കൊടുക്കണം. നമ്മളാണെങ്കിൽ കൈകൈയുടെ മുഖത്ത് ആദ്യം അഞ്ച് വിരലുണ്ടാവും, പിന്നെയാണ് വർത്താനം. നമ്മളാണെങ്കിൽ അഞ്ച് വിരലിൻ്റെ പാട് ആദ്യം ഉണ്ടാവും, പിന്നെ വർത്താനം. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നല്ല കാര്യം ഇത് പറയാൻ എന്തിനാണ് വിഷമിക്കുന്നത്? നല്ല കാര്യമല്ലേ ഇത്? നാട്ടിലാണെങ്കിൽ പ്രജകളുടെ കാര്യം അന്വേഷിക്കണം, അവരുടെ ദുഃഖങ്ങൾ അറിയണം, അവരെപ്പറ്റി ചിന്തിക്കണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്, ഉത്തരവാദിത്വ ഭാരമാണ്. കാട്ടിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, കിട്ടുന്നതൊക്കെ ഭക്ഷിക്കുക, ഗുരുമാരോട് നല്ല കാര്യങ്ങൾ പറയുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അങ്ങനെ നടന്നു പോവാം, നല്ല കാര്യത്തിൽ. അതുകൊണ്ട് അമ്മയ്ക്കാണ് നമ്മുടെ ഏറ്റവും സ്നേഹമുള്ളത്. നമ്മളാണെങ്കിൽ പറയൂ, ഭഗവാന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാനനവാസം വളരെ സുഖമാണ്, സുഖമാണ്. പക്ഷെ ഭഗവാൻ അതിലും നല്ലത് കണ്ടു. ധ്രുവന്റെ കഥ നമുക്കറിയാം, ഉത്താനവാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ട്, സുരുചി സുനീതി. ഇതിൽ സുനീതിയുടെ മകനാണ് ധ്രുവൻ. ഒരു ദിവസം കുട്ടി അച്ഛൻ്റെ മടിയിൽ കയറി വരുന്നു. അപ്പോഴാണ് സുരുചി വരുന്നത്. എന്നിട്ട് പറഞ്ഞു സുരുചി ധ്രുവനോട് പറഞ്ഞു, ചീ താഴെ ഇറങ്ങണം. കുട്ടിയോട് പറയണം, ചീ താഴെ ഇറങ്ങണം. എന്താ കാരണം? നീ പിതാവിൻ്റെ മടിയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അച്ഛൻ്റെ മടിയിൽ കുട്ടി ഇരിക്കണം, അതൊരു കുട്ടിയുടെ അവകാശമാണ്, അതിനെന്താ തെറ്റ്? അപ്പോൾ വിചിത്രമായിട്ടൊരു വാദമാണ് സുരുചി പറയുന്നത്. എന്താ പറയുന്നത്? നീ തപസ് ചെയ്ത് എൻ്റെ മകനായിട്ട് വന്നാൽ എനിക്ക് കയറിയിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കുട്ടി നേരെ മാതാവായിട്ടുള്ള സുനീതിയുടെ അടുത്ത് ചെന്നു, എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നടന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. സുരുചി അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, തപസ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സുനീതി വേറെ വല്ല വീടുവാണെങ്കിൽ അടിയായി, ബഹളമായി, കുഴപ്പമായി. പക്ഷേ സുനീതി പറഞ്ഞു, അമ്മ പറയുന്നത് നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ പറഞ്ഞുള്ളൂ, തപസ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ, പോയി തപസ് ചെയ്തോളൂ. അങ്ങനെ തപസ് ചെയ്ത ചിരപ്രതിഷ്ഠിതനായി, ധ്രുവനക്ഷത്രമായിട്ട് ചിരപ്രതിഷ്ഠ നേടിയെന്നാണ് പറയാം കഥ. അപ്പോൾ എല്ലാവരും എന്ത് നേടുക? നല്ല ദർശനം നേടുക, അതാണ് സുദർശനം. അറിഞ്ഞു. ഇനിയുള്ളത് ഗതയാണ്. പൊതുവെ ഗത എന്ന് പറയുന്നത് എന്താണ്? ഒരു ആയുധമാണ്. ഭീമസേനൻ്റെ കഥയൊക്കെ നമുക്കറിയാം, ഒരു ആയുധമാണ്. അപ്പോൾ ഈ ആയുധം ഉപയോഗിച്ച് ആരെയാണ് പ്രഹരിക്കേണ്ടത്? ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ തട്ടി നീക്കുക, അവനാണ് യഥാർത്ഥ ഭക്തൻ. പ്രതിസന്ധികൾക്ക് മുന്നിൽ കരഞ്ഞിരിക്കുന്നവൻ, തളർന്നു പോകുന്നവൻ ഭക്തനല്ല, അവയെ തട്ടി നീക്കണം. അപ്പോൾ നമ്മൾ കണ്ടു, അറിഞ്ഞു, ധ്യാനം കഴിഞ്ഞു. ഇനിയുള്ളത് നാമജപമാണ്. ഇത് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. നാമജപത്തെ പറ്റി പറയുമ്പോൾ കലിസന്തരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിനെ നമുക്ക് മാറ്റി നിർത്താനാണ്. പേരിൻ്റെ അർത്ഥം തന്നെ കലിയെ തരണം ചെയ്യാം എന്നുള്ളതാണ്. ഇത് നാരദൻ ബ്രഹ്മദേവനോട് ചോദ്യം ചെയ്തു, അതിനുള്ള ഉത്തരമായിട്ട് ബ്രഹ്മദേവൻ ചില കാര്യങ്ങൾ പറയുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഉപനിഷത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. സന്ദർഭം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാനം, ഇന്ന് ദ്വാപരയുഗം അവസാനിക്കുകയാണ്, നാളെ കലിയുഗം തുടങ്ങുകയാണ് എന്നുള്ള ഘട്ടത്തിൽ നാരദൻ ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകസഞ്ചാരിയാണ്, ഞാൻ എന്താണ് ലോകസഞ്ചാരിയാണ്, ലോകം മുഴുവൻ നടക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് ദ്വാപരയുഗം അവസാനിച്ച് നാളെ കലിയുഗം തുടങ്ങും, അപ്പോഴെനിക്ക് പാപങ്ങളുണ്ടാവും, ഒരുപാട് പാപങ്ങളുണ്ടാവും, അതിൽ നിന്ന് മുക്തനാവാനുള്ള മാർഗം പറഞ്ഞു തരും. അപ്പോഴും ബ്രഹ്മദേവൻ പറഞ്ഞു, ആദിപുരുഷസ്യ നാരായണസ്യ നാമോച്ചാരണം മാത്രേണ നെടുദൂത കലിർ ഭഗവതി നാരദ. എന്താ പറയുന്നത്? ആദിപുരുഷനായിട്ടുള്ള നാരായണൻ്റെ നാമം ജപിക്കൂ, എന്നാൽ പാപങ്ങളിൽ നിന്ന് മുക്തനാവാം. അപ്പോഴ് നാരദൻ ചോദിച്ചു, ഏത് നാമം? ലളിതമായിട്ട് ചോദ്യമാണ്, ഏത് നാമം? നാരായണന് ഒരുപാട് നാമമുണ്ട്, അനന്തന് പോലും അത് ചൊല്ലാൻ പറ്റില്ല. അനന്തമായിട്ടുള്ള നാമമുള്ളവനാണ് ആര്? അനന്തമായിട്ടുള്ള നാമമുള്ള, അനന്തമായിട്ടുള്ള ചരിതമുള്ള, അനന്തമായിട്ടുള്ള പ്രഭയുള്ള ആളാണ് ആര്? ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ ഏത് നാമമാണ് ഞാൻ ഭജിക്കുക? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, വീണയെ തൂക്കി പിടിച്ച് നടന്നിട്ട് നാരദന് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലേ? നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ്. നാരദന് അറിയാഞ്ഞിട്ടല്ല അദ്ദേഹം ചോദിക്കുന്നത്. എന്താ കാരണം? നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നാരദൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മദേവൻ അറിവ്, ആ ചൈതന്യം നമ്മളോട് പറയുന്ന ഉത്തരങ്ങളാണെന്ത്? ആദിപുരുഷനായിട്ടുള്ള നാരായണൻ്റെ നാമം ജപിച്ചാൽ പാപങ്ങളിൽ നിന്ന് മുക്തനാണ്. അപ്പോഴും ബ്രഹ്മദേവൻ ഒരു നാമം പറഞ്ഞെടുത്തു, ഇത് മാത്രം ജപിക്കാമല്ല അതിൻ്റെ അർത്ഥം. ഇതിലേത് നാമം ജപിച്ചാലും
ലോകത്തെ ഏത് നാമം ജപിച്ചാലും പാപങ്ങളിൽ നിന്ന് മുക്തനാവാം ഒരു മാതൃക എന്നുള്ള നിലയിൽ ഒരു നാമം പറഞ്ഞു കൊടുത്തു. ഏതാ നാമം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പോഴ് നമ്മൾ കൊറോണയുടെ പ്രതിസന്ധിയൊന്നും നീങ്ങിയിട്ടില്ല എങ്കിലും ഒട്ടുമിക്ക ആൾക്കും മാസ്ക് ഇല്ല, അതുകൊണ്ട് എല്ലാവരുടെ ചുണ്ടും വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാം. ഞാൻ നാമം ചൊല്ലിയപ്പോൾ ഒന്നോ രണ്ടോ ആളോ ഒഴികെ ആരുടെയും ചുണ്ടുകൾ ചലിച്ചിട്ടില്ല. എന്താ കാരണം? ഞാൻ അവിടെ വന്നിരുന്നാലും പ്രശ്നം ഇത് തന്നെയാണ്. കാരണം എന്താ? നാമം ജപിക്കാൻ പറഞ്ഞാൽ നാണക്കേടാണ്. നമുക്ക് ഉച്ചത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ നാണക്കേടുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഈ നാമൊക്കെ ജപിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ നമ്മൾ ചിന്തിക്കും. പിന്നെ വേറൊരു ചോദ്യം, വേറൊരു കാര്യം സമയമില്ല. വേണ്ടാത്തത് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, കേൾക്കാൻ, പറയാൻ, കാണാൻ ഒക്കെ നമുക്ക് സമയമില്ല. അതിനൊക്കെ സമയം അധികമാണ്. എന്നിട്ട് പറയും നാമജപത്തിന് സമയമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും രാവണന്മാരാണ്. 10 തലയൊന്നുമില്ല, ആകെപ്പാടെ 1 തലയുള്ളൂ. അത് മതി. അതുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ രണ്ട് കൈകൊണ്ട് നമ്മൾ നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അഭിനവ രാവണന്മാരായ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ജീവിതത്തിൽ ഭഗവാനെ ചിന്തിക്കാൻ 1 മിനിറ്റ്, ഞാൻ 2 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സമയമില്ല. ഇപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്നെ പറ്റിച്ചാലും നിങ്ങളെ പറ്റിക്കാൻ നിൽക്കുക. കാരണം മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളത് പാപമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളത് പാപമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അവനവനെ പറ്റിക്കുക എന്നുള്ളത് മഹാപാപമാണ്. നിങ്ങളൊക്കെ പാപം ചെയ്താലും എന്ത് ചെയ്യാതിരിക്കുക? മഹാപാപം ചെയ്യാതിരിക്കുക. എന്നെ പറ്റിച്ചാലും അവനവനെ പറ്റിക്കാതെ നമ്മളെല്ലാവരും ചുണ്ടനക്കിക്കൊണ്ട് ശബ്ദത്തിൽ ഒരിക്കൽ കൂടി നാമം ചെയ്യിക്കാം. വീണ്ടും പറയുന്നു, അവനവനെ പറ്റിച്ച് ആരും മഹാപാപം ചെയ്യാതിരിക്കുക. നമുക്ക് ചുണ്ടനക്കിക്കൊണ്ട് നാമം ചെയ്യിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് വ്യത്യാസം, ഇതാണ് വ്യത്യാസം. ഇതിനു മുമ്പ് വരെ ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ചിലർ കേൾക്കും, ചിലർ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കേട്ടു. അത് മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. പക്ഷെ നാമം ചൊല്ലുമ്പോൾ ഞാൻ നാമം ജപിക്കുന്നു, നിങ്ങളും നാമം ജപിക്കുന്നു, ഇതിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാനും നിങ്ങളും മാറി നമ്മളായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? നാമം ജപം. അതിൻ്റെ പ്രായോഗിക തലമാണ് ഇപ്പോഴും നമ്മളെ നിന്നത്. അങ്ങനെ ഞാനും നിങ്ങളും മാറി നമ്മളായി മാറാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. അയ്യോ കായേന വാചാമന സിന്ദ്രവ ബുദ്ധ്യാത്മനവ ഭഗവത് സ്വഭാവ കരുണ്യ സകലംബരസ്മൈ നാരായണായി സമർപ്പയാമി. ഹരിയോം ദക്ഷത് ശ്രീഗുരുഭ്യോ നമ. ഇങ്ങനെയൊരു ആശയ സംവേദനത്തിന്, ആശയ സംവാദത്തിന് വേദിയൊരുക്കിയ ക്ഷേത്രത്തിൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായി എൻ്റെ വാക്കുകൾ സഹിച്ച് ക്ഷമിച്ച് ചെവിയും മനസ്സും തന്ന കസേരകൾ ഏറെക്കുറെയൊന്നും ഒഴിക്കാതെ കേട്ടിരുന്ന ഓരോ ഭക്തനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നന്ദി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാമകഥയിലെ പ്രശസ്തമായ സന്ദർഭങ്ങളെ വിശദീകരിച്ച് ജീവിതത്തിൽ നാം പാലിക്കേണ്ട ഭക്തിമാർഗങ്ങളും കർമ്മങ്ങളും നിത്യജീവിതത്തിൽ രാമായണ പാരായണത്തിൽ അതിൻ്റെ പ്രാധാന്യവും മാസ്റ്റർ രാഹുൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മാസ്റ്റർ രാഹുലിന് പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവസ്ഥത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്തജന മനസ്സുകളിൽ രാമായണ ചിന്തകൾക്ക് പുതുജീവൻ നൽകിയ മാസ്റ്റർ കെ രാഹുലിന് രാമകഥാമൃത രത്നം എന്ന ബഹുമതി നൽകി ഈ വേദിയിൽ ഇപ്പോൾ ആദരിക്കുകയാണ്. പാമ്പാടി നായർ യൂത്ത് മൂവ്മെന്റ് മാസ്റ്റർ കെ രാഹുലിന് രാമകഥാമൃത രത്നം എന്ന ബഹുമതി നൽകി ആദരിക്കുകയാണ്. വേദിയിലേക്ക് ആദരണീയനായ ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ, അതുപോലെ തന്നെ സെക്രട്ടറി സജികുമാർ എന്നിവരെ ക്ഷണിക്കുകയാണ്. രാമകഥാമൃത ബഹുമതി നൽകി ആദരിക്കുന്നതിന് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഈ ബഹുമതി സ്വീകരിക്കുന്നതിന് വേണ്ടി മാസ്റ്റർ കെ രാഹുലിനെയും ക്ഷണിക്കുകയാണ്. നമ്മൾ രാമായണ മാസത്തിൻ്റെ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ട് 3 ആഴ്ച തികയുകയാണ്. അക്ഷരാർത്ഥത്തിൽ രാമകഥാമൃതം ഇന്നാണ് നമ്മുടെ കഥകളിലേക്ക് അമൃതമായി വർഷിച്ചത്. നമ്മൾ കേവലം ടീനേജേഴ്സ് പോലും കടക്കാത്ത അദ്ദേഹം കണ്ണൂരിൽ നിന്ന്, കേരളത്തിൻ്റെ അങ്ങേയറ്റത്തമായ കണ്ണൂരിൽ നിന്ന്
Pernada aneh ini dengan Wendy, Sri Madhi, Sheila Chandra, Nesha.